साइलेंट प्रेयर। यस Yes. Close your books. Aslam Rashid. Sure. What is electron gain enthalpy? എന്നായിരുന്നു നമുക്ക് ഇലക്ട്രോണുകളെ കിട്ടുമ്പോഴുള്ള കിട്ടുമ്പോൾ അതിനു വേണ്ടിയുള്ള എനർജി. കിട്ടുമ്പോൾ ഉള്ള എനർജി ചേഞ്ച്, ദി എനർജി എനർജി ചേഞ്ച് ഓർ എന്താൽപി ചേഞ്ച് അക്കമ്പനിങ് ഇൻ ദ പ്രോസസ് ഓഫ് ആഡിങ് ആൻ ഇലക്ട്രോൺ ടു എ ന്യൂട്രൽ ഗേഷ്യസ് ആറ്റം ഇൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ്. യെസ് ഫിദ, ഇലക്ട്രോണിനെ ആഡ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ആ ഇല്ല ഒരു ആറ്റത്തിന് എന്ത് ചാർജ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക? ഒരാറ്റത്തിലോട്ട് ഇലക്ട്രോണിനെ ആഡ് ചെയ്താൽ കിട്ടുന്ന ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ് ചാർജ്. യെസ് നെഗറ്റീവ് ചാർജ്. ഫാത്തിമ ഷിജു, ഇവിടെയുള്ള എനർജി ചേഞ്ച് എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണോ നെഗറ്റീവ് വാല്യൂ ആണോ? മിസ് പോസിറ്റീവും നെഗറ്റീവും വരാം. യെസ് പോസിറ്റീവും നെഗറ്റീവും വരാം. അതിൽ എപ്പോഴാണ് അത് പോസിറ്റീവ് ആകുന്നത്? എന്ത് ടൈപ്പ് റിയാക്ഷൻസിലാണ് അത് പോസിറ്റീവ് ആകുന്നത്? ആദിൽ ജമാൽ, ഇലക്ട്രോൺ ഗെയിൻ എന്താണ് പോസിറ്റീവ് ആകുന്നത് എന്ത് ടൈപ്പ് റിയാക്ഷൻസിലാണ്? യെസ് എൻഡോതെർമിക് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ജമീലത്ത്, നെഗറ്റീവ് ആകുന്നത് എപ്പോഴാ? എക്സോതെർമിക്. ദെൻ ലുക്മാൻ, എക്സോതെർമിക് ആണ്ട്ടുള്ള ഒരു ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി, അതിനൊരു എക്സാമ്പിൾ പറഞ്ഞേ ഏത് ഗ്രൂപ്പിലുള്ള എലമെന്റുകൾ എക്സോതെർമിക് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി കാണിക്കുന്നത്? യെസ് ഹാലോജൻസ്. ക്രിസ്റ്റഫർ, എൻഡോതെർമിക് പോസിറ്റീവ് കാണിക്കുന്നത് ഏത് ഗ്രൂപ്പിലുള്ള എലമെന്റുകളാ? ഗ്രൂപ്പ് 1 to 18 വരെയുള്ള 12 വരെയുള്ള ഗ്രൂപ്പ് 1 to 12 ഹാലോജൻസ് അല്ലാത്ത ഹാലോജൻസ് അല്ലാത്ത എല്ലാവർക്കും പോസിറ്റീവ് ആണോ? ഏത് ഗ്രൂപ്പിലുള്ളവരാ പോസിറ്റീവ് കാണിക്കുന്നത്? അൽസാഫ്, എൻഡോതെർമിക് പോസിറ്റീവ് അല്ലേ? എൻഡോതെർമിക് പോസിറ്റീവ് ഏത് ഗ്രൂപ്പിലുള്ളവരാ? നോബിൾ ഗ്യാസ്. യെസ്, നോബിൾ ഗ്യാസസ്. നോബിൾ ഗ്യാസസ്. ദെൻ മിർസ, 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 യെസ്. ഭീമ മറിയം, ഭീമ മറിയം. യെസ്, അയണൈസേഷൻ എന്താൽപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അയണൈസേഷൻ എന്താൽപി? ഇലക്ട്രോണിനെ ലൂസ്ലി ബോണ്ടായിട്ട് നിൽക്കുന്ന ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്നത്. ന്യൂട്രൽ ഗേഷ്യസ് ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുമ്പോൾ ആവശ്യമുള്ള എന്താണ്? അതിനുള്ള എനർജി. യെസ്, എനർജി. ദെൻ ഇർഫാൻ, ഇർഫാൻ, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി പീരിയഡിൽ എങ്ങനെയാണ് വേരി ചെയ്യുന്നത്?
അതെ അയല മിസ്. എന്തുകൊണ്ട്? ഇംഗ്ലീഷ് ആണോ? എന്തുകൊണ്ട് അറിയില്ല എന്ന് പറഞ്ഞു. ആദ്യം വേറെ ഓർത്ത. യെസ്, അതിന്റെ ഉത്തരം പറയൂ. ഇലക്ട്രോൺ ഗെയിൻ ഇംഗ്ലീഷ് എന്നാൽ ലോങ് എ പീരിയഡ്. ഇംഗ്ലീഷ് ചെയ്യണോ? നമ്മൾ പറഞ്ഞു അത് പോസിറ്റീവ് വാല്യൂ ആകാം നെഗറ്റീവ് വാല്യൂ ആകാം. അപ്പൊ ജസ്റ്റ് ഇൻക്രീസ് ആ ഡിക്രീസ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാൻ പറ്റില്ലേ? ഇൻക്രീസ് ഡിക്രീസ് എന്നല്ല നമ്മൾ പറയുന്നത്. മോർ നെഗറ്റീവ് ആണോ ലെസ് നെഗറ്റീവ് ആണോ അങ്ങനെ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മോർ നെഗറ്റീവ് അല്ലേ? മോർ നെഗറ്റീവ് ആണോ? മോർ നെഗറ്റീവ്. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കാണിക്കുന്ന ഏത് ഗ്രൂപ്പ് ആണ്? അത് പറയൂ. അറിയില്ല ടീച്ചർ. പറഞ്ഞ ഉത്തരം പക്ഷേ ഹാലോജൻസ് അല്ലേ? ഹാലോജൻസ്. ഫെൻസ ഇലക്ട്രോൺ ഗെയിൻ എന്തായാലും ഗ്രൂപ്പിൽ എങ്ങനെയാ വേരി ചെയ്യുന്നേ? ഗ്രൂപ്പില് ഡിഗ്രീസ് അല്ലേ? ഡിക്രീസസ് എന്നൊരു വാക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. നെഗറ്റീവ് ചാർജ് കൂടുതലല്ലേ? നെഗറ്റീവ് ചാർജ് കൂടുകയാണോ അങ്ങനെ കുറയുകയാണോ ചെയ്യുന്നേ? ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇറ്റ് ബിക്കം മോർ നെഗറ്റീവ് ആൻഡ് ടോപ്പ് ടു ബോട്ടം ഇറ്റ് ബിക്കം പോസിറ്റീവ്. ലെസ് നെഗറ്റീവ് അല്ലേ? നെഗറ്റീവ്. ചിലരൊന്നും പ്രോപ്പർ ആയിട്ടല്ല പഠിക്കുന്നേ. വെറുതെ അതിൽ ഇതിലേക്ക് കുറെ കാര്യങ്ങൾ നോക്കി പഠിച്ചിട്ട് കാര്യമില്ല. ഇത്ര ഈ ചാപ്റ്റർ അത്ര ചെറിയ ചാപ്റ്റർ ആണെങ്കിലും അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. യെസ്. ഓക്കെ, എല്ലാവർക്കും സ്കൂളിൽ ക്ലാസ് ഒക്കെ തുടങ്ങിയില്ലേ? നന്നായിട്ട് തന്നെ പോണില്ലേ? യെസ്, ഫസ്റ്റ് ചാപ്റ്റർ ഫിനിഷ് ചെയ്തോ? കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്റർ ഫിനിഷ് ചെയ്തോ? ഇല്ല, സെക്കൻഡ് റണ്ണിങ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി എന്നായിരുന്നു എന്നാണ്. ഓക്കെ, അതിന്റെ വാല്യൂവിനെ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പോഴാണ് അത് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി ആയിട്ട് പറയുന്നത്. അത് നെഗറ്റീവും ആകാം പോസിറ്റീവും ആകാം. എക്സോതെർമിക് ആണെങ്കിൽ നെഗറ്റീവ് വാല്യൂ, എൻഡോതെർമിക് ആണെങ്കിൽ പോസിറ്റീവ് വാല്യൂ. ദെൻ അതിന്റെ ഡെഫിനേഷൻ, അത് ഓരോ എലമെന്റുകളും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഹാലജൻസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കിട്ടാൻ വേണ്ടി ഇലക്ട്രോണുകൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ അവിടെയുള്ള അഡീഷൻ പ്രോസസ് എന്ന് പറയുന്നത് എക്സോതെർമിക് ആണ്. കാരണം അവർക്ക് ഇലക്ട്രോൺ എന്തായാലും ആവശ്യമുണ്ട്. സോ ഹാലജൻസ് ആവിങ് വെരി ഹൈ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി. ഇനി എൻഡോതെർമിക് എന്ന് പറയുമ്പോൾ നോബിൾ ഗ്യാസിന് ഓൾറെഡി സ്റ്റേബിൾ ആണ്. അപ്പൊ നമ്മൾ വീണ്ടും ഇലക്ട്രോണിനെ കൊടുക്കണമെങ്കിൽ അത് വേറെ പ്രിൻസിപ്പിൾ കാണ്ട ലെവലിലോട്ടേ പോകുള്ളൂ. അപ്പൊ അതൊരു അൺസ്റ്റേബിൾ കോൺഫിഗറേഷൻ ആകും. അപ്പൊ ഇവിടെയുള്ള അഡീഷൻ എന്ന് പറയുന്നത് എൻഡോതെർമിക് ആണ്. അപ്പൊ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്താകും? പോസിറ്റീവ് വാല്യൂ ആയിട്ട് മാറും. ദെൻ ലെഫ്റ്റ് ടു റൈറ്റ് അത് എന്തായിട്ട് മാറും? മോർ മോർ നെഗറ്റീവ് ആയിട്ടാണ് മാറുന്നത്. യെസ്, മോർ മോർ നെഗറ്റീവ് ആയിട്ട് മാറുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നോബിൾ ഗ്യാസിന്റെ പോസിറ്റീവ് വാല്യൂ എങ്ങനെയാ വരുന്നതെന്ന് പറഞ്ഞേ, ഓൾറെഡി അത് സ്റ്റേബിൾ ആണ്. അപ്പം എക്സ്ട്രാ ഒരു ഇലക്ട്രോൺ വന്ന് കഴിയുമ്പോൾ അത് പോസിറ്റീവ് വാല്യൂ എൻഡോതെർമിക്. ദെൻ മോർ മോർ നെഗറ്റീവ് എങ്ങനെ വരും? ഹൈ നെഗറ്റീവ് എങ്ങനെ വരും എന്നുള്ളത്, ഓൾറെഡി ഫ്ലൂറിൻ ഇലക്ട്രോണിനെ കിട്ടുന്നു, നെഗറ്റീവ് വാല്യൂ ആണ്, എക്സോതെർമിക് ആണ്, ഹൈ നെഗറ്റീവ് ആണ്. ഓക്കെ, ഓക്സിജനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇലക്ട്രോണിനെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞു, എക്സോതെർമിക് ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, ഓൾറെഡി അതിനൊരു നെഗറ്റീവ് വാല്യൂ ഉണ്ട്. വീണ്ടും നമ്മൾ ഇലക്ട്രോണിനെ രണ്ടാമത്തെ ഇലക്ട്രോണിനെ കൊടുക്കുമ്പോൾ വീണ്ടും നമ്മൾ അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു പോസിറ്റീവ് ചാർജ് കൊടുക്കണം. പക്ഷെ ഡിഫറൻസ് എടുത്തു കഴിയുമ്പോൾ അത് വീണ്ടും നെഗറ്റീവ് ആകും. അത് തന്നെയാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത് എല്ലാം. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിന്റെ അകത്തുള്ള ലാസ്റ്റ് ടോപ്പിക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്തേ,
ഹൈഡ്രജൻ ഫ്ലൂറൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് എഴുതുക. ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, ഹൈഡ്രജൻ ഫ്ലൂറൈഡിന്റെ ഫോർമുല എന്താണ്? ഹഷിം. ഹഷിം ഹൈഡ്രജൻ ഫ്ലൂറൈഡിന്റെ ഫോർമുല എന്താണ്? ഹൈഡ്രജൻ ഫ്ലൂറൈഡിന്റെ ആ ഹൈഡ്രജനും ഫ്ലൂറിനും ഉണ്ട് അതിനകത്ത്, അപ്പൊ ഹൈഡ്രജൻ ഫ്ലൂറൈഡായി. ഹൈഡ്രജന്റെ സിംബൽ എന്താ? ഫ്ലൂറിന്റെയോ? ഫ്ലൂറിന്റെ എന്താണ്? എഫ്. അപ്പൊ ഹൈഡ്രജൻ ഫ്ലൂറൈഡിന്റെ ഫോർമുല എന്തായിരിക്കും ഹാഷിമെ? എച്ച് എഫ്. യെസ്, എല്ലാവരും എച്ച് എഫ് എന്നൊന്ന് എഴുതിക്ക്. യെസ്, ഹൈഡ്രജന് ചുറ്റും എത്ര ഇലക്ട്രോൺ ഉണ്ട്, ഫ്ലൂറിന് ചുറ്റും എത്ര ഇലക്ട്രോൺ ഉണ്ട്, ഒന്ന് വരച്ച് എല്ലാവരും. ഹൈഡ്രജന്റെ ബോറാറ്റം മോഡലും ഫ്ലൂറിന്റെ ബോറാറ്റം മോഡലും വരയ്ക്കുക. ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ എത്രയാ റോസ്മരിയ? ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? വൺ. ഫ്ലൂറിന്റെ ആറ്റോമിക് നമ്പറോ? നയൻ. നയൻ, യെസ്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി ബോർ ആറ്റം മോഡൽ വരയ്ക്കുക. ഹൈഡ്രജൻ ഫ്ലൂറൈഡിന്റെ അകത്ത് ഹൈഡ്രജന്റെയും ഫ്ലൂറിന്റെയും സെപ്പറേറ്റ് ബോറാറ്റം മോഡൽ വരച്ചാൽ മതി. ടീച്ചർ ബോർഡ് ഒന്നും കൂടെ എടുക്കട്ടെ, നിങ്ങളത് വരയ്ക്കുക കേട്ടോ. യെസ്, വരച്ചു എല്ലാവരും. ഓക്കെ, പറഞ്ഞേ. ഇവിടെ ആസിം, ഹൈഡ്രജൻ എത്ര ഷെല്ലുണ്ട്? ടീച്ചർ ഒരു ഷെൽ. ഒരു ഷെല്ല്, യെസ്. ഹൈഡ്രജന് ഒരു ഷെല്ലാണുള്ളത്. ഫ്ലൂറിന് എത്ര ഷെല്ലുണ്ട്? അസ്കർ, അഷ്കർ. രണ്ട് ഷെല്ല്. രണ്ട് ഷെല്ലുണ്ട്. ഓക്കെ അർജുൻ, ഹൈഡ്രജന് എത്ര ഇലക്ട്രോണിനെയും കൂടെ കിട്ടിയാൽ അതിന് സ്റ്റേബിൾ ആകാൻ പറ്റും? നോർമലി സ്റ്റേബിൾ ആകണം എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാ? അത് ഇപ്പോ ഓർണല്ലുള്ളൂ, അപ്പോ ഫസ്റ്റ് സബ്സെല്ല് രണ്ടെണ്ണം വെക്കുമ്പോ സ്റ്റേബിൾ ആവില്ലേ? പറ്റും. ഓക്കെ, ഇവിടെ നോർമലി ഹൈഡ്രജനും ഉണ്ട്, അതേപോലെ തന്നെ ഫ്ലൂറിനാണ് അപ്പുറത്ത് കിടക്കുന്നത്. ഫ്ലൂറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണാ ഉള്ളത്? ഒമ്പതെണ്ണം. ഫ്ലൂറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒമ്പത് എണ്ണം ഉണ്ടോ? ഫ്ലൂറിന്റെ അകത്ത് മൊത്തം ഏഴെണ്ണം. യെസ്, ഫസ്റ്റ് ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലിൽ ഏഴ് ഇലക്ട്രോൺ. യെസ്, ഓക്കെ. അപ്പൊ അതിനെ ഫ്ലൂറിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേബിൾ ആകണമെങ്കിൽ എത്ര ഇലക്ട്രോണിനെയും കൂടെ വേണം? ഒരെണ്ണം കൂടെ മതി. യെസ്, മൂവാതെ ഫ്ലൂറിനെ സംബന്ധിച്ചിടത്തോളം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഏഴ് ഇലക്ട്രോൺ ആണെന്ന് പറഞ്ഞു. അപ്പൊ അവര് എട്ടെണ്ണം ആകുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റെബിലിറ്റി ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ എട്ടെണ്ണത്തിന് കിട്ടാൻ വേണ്ടിയിട്ട്
ഫ്ലൂറിൻ ഏഴെണ്ണത്തിന് കൊടുക്കുവാണോ ചെയ്യണേ അതോ ഒരു ഇലക്ട്രോണ് വാങ്ങിക്കുവാണോ മൂവാതെ ചെയ്യുന്നേ? ഒരു ഇലക്ട്രോണ് വാങ്ങിക്കും. ഫ്ലൂറിൻ ഒരു ഇലക്ട്രോണ് വാങ്ങിക്കും. അപ്പൊ റിസ്വിനെ സ്വാഭാവികമായിട്ടും ഹൈഡ്രജൻ എന്തായിരിക്കും ചെയ്യുന്നേ? ഇലക്ട്രോണിനെ കൊടുക്കുവാണോ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നേ? ഹൈഡ്രജനും ഫ്ലൂറിനും കൂടെ ഒരു ഹൈഡ്രജൻ ഫ്ലൂറൈഡിന്റെ കേസിൽ ഫ്ലൂറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഏഴ് ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോണിനെ കൂടെ കിട്ടിയാൽ സ്റ്റേബിൾ ആകാം. ഹൈഡ്രജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ആകെപ്പാടെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ കൊടുക്കും. ഫ്ലൂറിൻ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ വാങ്ങിക്കും. അപ്പൊ നോർമലി നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എടുത്താൽ ഹൈഡ്രജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ, ഫ്ലൂറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഏഴ് ഇലക്ട്രോൺ ആണ് ഉള്ളത്. അപ്പൊ ഫ്ലൂറിൻ എന്ത് ചെയ്യും? നോർമലി ഏഴെണ്ണം ആയത് കൊണ്ട് ഒരെണ്ണത്തിനെ വാങ്ങിക്കുവായിരിക്കും ചെയ്യുന്നത്. ഹൈഡ്രജൻ അതേസമയം ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് ഫർഹാനെ, ഹൈഡ്രജന് ഒരു ഇലക്ട്രോണിനെയും കൂടെ വാങ്ങിച്ച് ഡബ്ലറ്റ് ആയി സ്റ്റേബിൾ ആകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഹൈഡ്രജൻ ഇലക്ട്രോണിനെ വാങ്ങിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ വാങ്ങിക്കാൻ ഒട്ടും ചാൻസ് ഇല്ല. ഹൈഡ്രജൻ എപ്പോഴും കൊടുക്കുവാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഫർഹാനെ? ഇല്ല. അവിടെ ഫ്ലൂറിൻ ഉള്ളത് കൊണ്ടിട്ടാണ്, ഫ്ലൂറിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഏഴ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ടിട്ടാണ് ഫ്ലൂറിൻ എന്ത് ചെയ്തത്? ഒരു ഇലക്ട്രോണിനെ എങ്ങോട്ടേക്ക് വാങ്ങിക്കുന്നത്? ഫ്ലൂറിന്റെ അടുത്തോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മള് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ഈ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ നമ്മൾ വരച്ചാൽ ഇവിടെ ഉണ്ടാകുന്ന ബോണ്ട് എന്ന് പറയുന്നത് ഒരു കോവാലന്റ് ബോണ്ടാണ്. നമ്മൾ ആ ചാപ്റ്ററിലോട്ട് വരുന്നതേ ഉള്ളൂ. പക്ഷേ കോവാലന്റ് ബോണ്ട്, അയോണിക് ബോണ്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? കേട്ടിട്ടില്ലേ? കോവാലന്റ് ബോണ്ടും അയോണിക് ബോണ്ടും കേൾക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. യെസ്, മിഷാല് പറഞ്ഞു. എങ്ങനെയാ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു മിഷാൽ. കോവാലന്റ് ബോണ്ട് ഫോം ആണ് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് അങ്ങനെ. ആ അതന്നെ, സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട്. അവിടെ ഇലക്ട്രോണുകൾ എന്താ ചെയ്യുന്നേന്ന് ഞാൻ ചോദിച്ചേ, ഷെയർ ചെയ്യുവാണ്. ആ യെസ്, ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തിട്ടാണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. റോസ്മെരി, അയോണിക് ബോണ്ട് എങ്ങനെയാ ഫോം ചെയ്യുന്നേ? ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുന്നത് വഴിയായിട്ടാണ് അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെയുള്ളത് കോവാലന്റ് ബോണ്ടാ. അതായത് ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോൺ കൊണ്ട് ഫ്ലൂറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഏഴ് ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പൊ ഹൈഡ്രജൻ രണ്ടെണ്ണമാക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് ഷെയറിംഗ് നടത്തും. ഫ്ലൂറിനും ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? ഷെയർ ചെയ്യുക ചെയ്യുന്നത്. മുഴുവനായിട്ടും ഇലക്ട്രോണുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നില്ല. പക്ഷേ ഈ കോമ്പൗണ്ടിന്റെ അകത്ത് തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഫ്ലൂറിൻ അതിന് ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. കാരണം ഫ്ലൂറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഏഴ് ഇലക്ട്രോൺ ആണ്. ഒരെണ്ണം കൂടെ കിട്ടിയാൽ എന്തായാലും അത് സ്റ്റേബിൾ ആകും. ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം കൊടുക്കാനുള്ള കഴിവും ഉണ്ട്. ഓക്കെ, അപ്പൊ ഫ്ലൂറിൻ എന്തുകൊണ്ട് ഹൈഡ്രജൻ കൊടുക്കുന്നു? ഫ്ലൂറിൻ അവിടെ ഉള്ളത് കൊണ്ടാണ് ഹൈഡ്രജൻ അവിടെ കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉള്ളത്. അപ്പൊ ഇവിടെ പറയുന്നത് ഇത്രേ ഉള്ളൂ, ഫ്ലൂറിൻ എന്ന് പറയുന്ന സ്പീഷീസിന് ആ ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ പെയറുകളെ തന്റെ അടുത്തോട്ട് അടുപ്പിച്ച് വെക്കാനുള്ള ഒരു കഴിവ് വളരെ കൂടുതലാണ്. ഫ്ലൂറിന് ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ പെയറുകളെ അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അതായത് ഈ ഹൈഡ്രജന്റെ ഈ ഒരു ഇലക്ട്രോണിനെയും കൂടെ ചേർത്ത് ഈ ഇലക്ട്രോണുകളെ മുഴുവനായിട്ടും ഫ്ലൂറിന്റെ അടുത്തോട്ട് ചേർത്ത് നിർത്താനുള്ള കഴിവ് ആർക്ക് കൂടുതലാ? ഫ്ലൂറിന് കൂടുതലാ. ഇങ്ങനെയുള്ള ഈ കഴിവിന് നമ്മളൊരു പേര് പറയും, വിച്ച് ഈസ് കോൾഡ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് നമ്മൾ പറയും. ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഓക്കെ, അത് വാല്യൂ കാര്യങ്ങളോ ഒന്നുമല്ല, ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ പെയറുകളെ എന്ത് ചെയ്യാൻ, അട്രാക്ട് ചെയ്യാനുള്ള ആ കഴിവിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് നമ്മൾ പറയും. ഫ്ലൂറിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോ നെഗറ്റിവിറ്റി വളരെ കൂടുതലാണ്. ഹാലജൻസ് എല്ലാരും അങ്ങനെയാ. ഹാലജൻസിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഏഴ് ഇലക്ട്രോണാ, ഒരെണ്ണം കൂടെ മതി സ്റ്റേബിൾ ആകാൻ. അപ്പൊ അവര് കോവാലൻ കോമ്പൗണ്ടുകളാണ് ഫോം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ പെയറുകളെ അവരുടെ അടുത്തോട്ട് ചേർത്ത് നിർത്താനുള്ള ഒരു കഴിവ് എപ്പോഴും കൂടുതൽ ആയിരിക്കും. കയ്യൂക്കൊള്ളവും കാര്യക്കാരൻ എന്ന് പറയുന്ന പോലെ തന്നെ ഇല്ലേ? ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെയല്ലേ? സാധനങ്ങളൊക്കെ വീട്ടിൽ മേടിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോ നമുക്ക് കഴിവ് കൂടുതലാണെങ്കിൽ അനിയനിലോ അനിയത്തിയോ വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം കൂടെ മേടിച്ച് കൈ പിടിക്കത്തില്ലേ? മറ്റവർക്ക് കൊടുക്കില്ല എന്നൊന്നും അല്ല, എന്നാലും നമുക്ക് കൈ പിടിക്കാനുള്ള ഒരു ആഗ്രഹം അത്രേ ഉള്ളൂ.
അതുപോലെ തന്നെയാ ഇവിടെയും ഷെയർ ചെയ്യുന്നുണ്ട്, പക്ഷെ കൂടുതലും ആരുടെ അടുത്തോട്ടാണ് നിൽക്കുന്നത്? ഫ്ലൂറിന്റെ അടുത്തോട്ടാണ് നിൽക്കുന്നത്. അതിനെ നമ്മൾ പറയുന്നതാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയും. ദ എബിലിറ്റി ഓഫ് ആൻ ആറ്റം ഇൻ എ കോമ്പൗണ്ട് ടു അട്രാക്ട് ദി ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ടുവേർഡ്സ് ഇറ്റ്സെൽഫ് ഈസ് കോൾഡ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെന്റ് ഫ്ലൂറിനാണ്. ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ഫ്ലൂറിൻ. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഫ്ലൂറിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 4 എന്ന്. സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നവര് 8 or 9 ഉണ്ട്, 9 എനിക്ക് തോന്നുന്നു. യെസ് 9 പഠിക്കുന്നുണ്ട്. ഈ സ്കെയിലിന് ഒരു പേരൊക്കെ പറയും, പോൾ മുള്ളിക്കൻ സ്കെയിൽ എന്നൊക്കെ പറയും. മുള്ളിക്കൻ സ്കെയിൽ എന്നൊക്കെ പറയും, കേട്ടിട്ടുണ്ടോ? പോളിംഗ് സ്കെയില്, മുള്ളി പോളിംഗ് സ്കെയിലിനായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. പോളിംഗ് സ്കെയില്, നിങ്ങൾ പി എച്ച് എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടുണ്ടോ മക്കളെ? പി എച്ച് എന്ന് കേട്ടിട്ടുള്ളൂ എന്ന് ചോദിക്കും. പി എച്ച് ഇല്ലേ? പി എച്ച് സ്കെയിൽ വെച്ചിട്ട് നമ്മൾ പറയത്തില്ലേ വാട്ടർ ന്യൂട്രൽ ആണ്, പി എച്ച് 7 എന്നൊക്കെ നമ്മൾ പറയും ഇല്ലേ? അത് യെസ്, അതുപോലെ തന്നെയാണ് ഇത്. ഇതൊരു സ്കെയിലായത്. ഈ സ്കെയില് വെച്ചിട്ട് നമ്മൾ അതിന്റെ വാല്യൂസ് നോക്കിയിട്ടാണ് പറയുന്നത് മോർ ഇലക്ട്രോ നെഗറ്റീവ് ആണോ അല്ലയോ എന്നുള്ളത്. നമുക്കിപ്പോ അതിന്റെ സ്കെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്റ്റേറ്റുകാരന്റെ ടെക്സ്റ്റ് ബുക്കിൽ 9 ടെക്സ്റ്റ് ബുക്ക് അനിയൻ അനിയത്തിക്കുണ്ടെങ്കിൽ എടുത്ത് നോക്കിക്കോളൂ, 9 8 9 ചാൻസ്. യെസ്, അതിനകത്ത് ആ സ്കെയില് കൊടുത്തിട്ടുണ്ട്. 9 ചാപ്റ്ററിൽ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ സ്റ്റേറ്റിൽ പഠിക്കുന്ന കുട്ടികൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ പഠിച്ചതല്ലേ, ബോറിന്റെ ആറ്റം മോഡലൊക്കെ അവിടെ പഠിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള നമ്മളാ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ പഠിച്ച ജെ ജെ തോമസന്റെ ആറ്റം മോഡലും ബോറിന്റെ ആറ്റം മോഡലും പീരിയോഡിക് ടേബിൾ ഡീറ്റെയിൽഡ് ആയിട്ടും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും എല്ലാവരും എല്ലാ ക്ലാസ്സിലും പഠിച്ചത് തന്നെയാണ്. CBSEയിലും പഠിക്കാനുണ്ട്, CBSEയിലുണ്ട്, 9 സ്ട്രക്ചർ ഓഫ് ആറ്റം മുഴുവൻ ഉണ്ട്. ബോറിന്റെ ആറ്റം മോഡലുണ്ട്, ജെ ജെ തോമസന്റെ ആറ്റം മോഡലുണ്ട്, റൂദർഫോർഡിന്റെ എക്സ്പെരിമെന്റ് ഉണ്ട്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്, എങ്ങനെയാ ഫില്ല് ചെയ്യുന്നത് എന്നുണ്ട്, ബാലൻസി ഉണ്ട്, ഇതെല്ലാം 9 സ്ട്രക്ചർ ഓഫ് ദി ആറ്റം എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങളതെല്ലാം മറന്നുപോയത് കൊണ്ടാ ഇല്ലേ? പഠിച്ച ആർക്കെങ്കിലും ഒക്കെ ഓർമ്മയുണ്ടോ? സ്റ്റേറ്റ് ഒക്കെ പഠിച്ചൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ? യെസ്. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്കും പുതിയതായിട്ട് കേൾക്കുന്ന പോലെ ഒന്നും തോന്നണ്ട, ഇതെല്ലാം പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. യെസ്, അപ്പൊ ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഫ്ലൂറിനാണ് ഏറ്റവും മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് പോകുമ്പോൾ ആ കഴിവ് കൂടുവാണോ ചെയ്യുന്നേ കുറയുവാണോ ചെയ്യുന്നത്? ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് പോകുമ്പോൾ ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള കഴിവാണോ കൂടുതൽ, അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവാണോ കൂടുതൽ? ഹാഷിൻ ലെഫ്റ്റിലുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവാ, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട്, യെസ് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് പോകുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവാ കൂടുതല്. ഗ്രൂപ്പ് 1 ഇരിക്കുന്ന എലമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ, അപ്പൊ ഒരു കൊടുക്കത്തേ ഉള്ളൂ. ഗ്രൂപ്പ് 2 ആണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, അവർ കൊടുക്കത്തേ ഉള്ളൂ. ഇപ്പൊ ഒരു ഗ്രൂപ്പ് 16 ആണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോണാ, അവര് രണ്ടെണ്ണത്തിനെ വാങ്ങിക്കാനേ നോക്കുള്ളൂ. ഗ്രൂപ്പ് 17 ആണെങ്കിൽ ഒരെണ്ണത്തിനെ വാങ്ങിക്കാൻ നോക്കും. ഗ്രൂപ്പ് 15 ആണെങ്കിൽ 3 വാങ്ങിക്കാൻ നോക്കും. ഗ്രൂപ്പ് 14 ആണെങ്കിൽ 4 ഇലക്ട്രോണിനെ കൊടുക്കും, അല്ലെങ്കിൽ 4 ഇലക്ട്രോണിനെ വാങ്ങിക്കും അല്ലേ? അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് നോക്കുവാണെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസസ്. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് പോകുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് ടോപ്പ് ടു ബോട്ടം, ദാറ്റ് മീൻസ് ഡൗൺസ് ദ ഗ്രൂപ്പ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിക്രീസസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, പീരിയോഡിക് ടേബിളില് റൈറ്റ് സൈഡിലുള്ള ഒരു മെറ്റൽസ് ആണോ നോൺ മെറ്റൽസ് ആണോ ഫെൻസ?
റൈറ്റ് സൈഡിലുള്ള മെറ്റൽസ് അല്ലേ? റൈറ്റ് സൈഡിലുള്ളവര് മെറ്റൽസ് ആണോ നോൺ മെറ്റൽസ് ആണോ? നൈട്രജൻ ഓക്സിജൻ ഫ്ലൂറൈഡ് നോൺ മെറ്റൽസ് അല്ലേ? നോൺ മെറ്റൽസ്. അപ്പം റൈറ്റ് സൈഡിലുള്ളവർക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ ആണ്, അപ്പൊ അവരുടെ നോൺ മെറ്റാലിക് ക്യാരക്ടറും കൂടുതൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റും പറയാം, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നോൺ മെറ്റാലിക് ക്യാരക്ടർ. ഇലക്ട്രോനെഗറ്റിവിറ്റി റൈറ്റ് സൈഡിലുള്ളവർക്ക് കൂടുതലാണ്, അവിടെ നോൺ മെറ്റാലിക് ക്യാരക്ടറും കൂടുതലാണ്. ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു മെറ്റാലിക് ക്യാരക്ടർ. മെറ്റാലിക് ക്യാരക്ടറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്, നോൺ മെറ്റാലിക് ക്യാരക്ടറിന് ഡയറക്ട്ലി പ്രപ്പോർഷണലും മെറ്റാലിക് ക്യാരക്ടറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലും ആണ്. അപ്പൊ മെറ്റാലിക് ക്യാരക്ടർ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഒന്നും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ലെഫ്റ്റ് ടു റൈറ്റ് മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ്, ടോപ്പ് ടു ബോട്ടം മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയിട്ടുള്ളത് തന്നെയാണ്. യെസ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ചാപ്റ്റർ. ഇത്രയും മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. യെസ്, അപ്പൊ വേഗം എക്സസൈസ് ക്വസ്റ്റ്യൻസ് എടുക്കുക, അതിനുശേഷം നമുക്ക് ഫോർത്ത് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സസൈസ് 3.1, റീഡ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഇറ്റ്. ഇർഫാൻ, ഇതിനകത്ത് കുറെ കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി എഴുതി എഴുതി പോയത് തന്നെയാണ്, അപ്പൊ വീണ്ടും എഴുതേണ്ട ആവശ്യം വരില്ല. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എഴുതി എഴുതി പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട്. ഇർഫാൻ, റീഡ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സസൈസ് ക്വസ്റ്റ്യൻ 3.1. What is the basic theme of organizations in periodic table? What is the basic theme of organization in the periodic table? എന്തിനാണ് ഈ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്? എന്തിനു വേണ്ടിട്ട് ഇർഫാനെ ക്വസ്റ്റ്യൻ വായിക്കുന്ന ഒരു ആൻസർ പറയണേ. യെസ് പറഞ്ഞു, എന്തിനാണ് നമ്മൾ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്? അറേഞ്ച് ചെയ്ത് കൊടുത്തേക്കണല്ലേ? ഒരു ടേബിളിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്തിനാണ് അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കണേ? എന്തിനു വേണ്ടിട്ട് അറേഞ്ച് ചെയ്തിരിക്കണം? അല്ലാതെ കൊണ്ടിട്ട് നമുക്ക് പഠിക്കാൻ പറ്റത്തില്ലേ? എളുപ്പം കിട്ടാൻ വേണ്ടി തന്നെ. അത് തന്നെയാ കാരണം. ഒരേ പ്രോപ്പർട്ടി ഉള്ള എല്ലാവരെയും ഒരേ ഗ്രൂപ്പിലും അല്ലെങ്കിൽ ഒരേപോലത്തെ വേരിയേഷൻസ് വരുന്നവരെല്ലാം ഒരേ പീരീഡിൽ ആക്കുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റഡീസ് കുറച്ചും കൂടി ഈസി ആക്കാനായിട്ട് പറ്റും. ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നമ്മള് അവരെ എന്ത് ചെയ്യുന്നത്, ഗ്രൂപ്പിലും പീരിയഡിലും ആയിട്ട് നമ്മൾ അവരെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. യെസ് ഭീമ മറിയം, പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട്, എത്ര പീരിയഡ് ഉണ്ട്? 18 ഗ്രൂപ്സ് ആൻഡ് 7 പീരിയഡ്സ്. യെസ്, 18 ഗ്രൂപ്സ് ആൻഡ് 7 പീരിയഡ്സ്. ഓക്കെ, അപ്പൊ നമ്മള് കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെ സിമിലാരിറ്റീസ് വെച്ചിട്ട് എലമെന്റുകളെ നമ്മള് പല പല ഗ്രൂപ്പിലായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റഡീസ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. സിസ്റ്റമാറ്റിക് സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അത്രേ ഉള്ളൂ, ആ ഒരു പോയിന്റ് മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. സിസ്റ്റമാറ്റിക് സ്റ്റഡി അതിന്റെ ഇലാബറേറ്റ് ചെയ്തായിരിക്കണം. യെസ്, ദ ബേസിസ് തീം ഓഫ് ഓർഗനൈസേഷൻ ഓഫ് എലമെന്റ്സ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ഈസ് ടു സിംപ്ലിഫൈ
and a systematic study of the properties of all the elements and their compounds. First point is simplify kiya. രണ്ടാമത്തെ പോയിന്റ് തന്നെ സിസ്റ്റമാറ്റിക് സ്റ്റഡിക്ക് വേണ്ടിയിട്ട്. സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദി പ്രോപ്പർട്ടീസ് ഓഫ് ഓൾ ദി എലമെന്റ്സ്. Properties of the all the elements. Okay. Then next question. Question number 2, 3.2. Yes. Fatima Shiju. Question wise, the answer area. Yeah. 3.2. Which important property did Mendeleev use to classify the elements in his periodic table, and did he stick to that? Mendeleev's periodic table. Undaakkan nerathu. ഏത് പ്രോപ്പർട്ടി വെച്ചിട്ടാണ് അല്ലെങ്കിൽ എന്തിന്റെ ബേസിലാണ് മെൻഡലീവ്സ് എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്തത്? അറ്റോമിക് മാസിന്റെ ബേസിലാണ് മെൻഡലീവ്സ് എലമെന്റുകളെ അറേഞ്ച് ചെയ്തത്. അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ ഇൻക്രീസിംഗ് ഓർഡർ ആണോ ഡിക്രീസിംഗ് ഓർഡർ ആണോ? അതിൽ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റോമിക് വെയിറ്റ് ആണ്. ജമീലത്ത് പറഞ്ഞേ, ഈ ആറ്റോമിക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്തപ്പോൾ അദ്ദേഹം കുറച്ച് നല്ല കാര്യങ്ങളും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ജമീലത്തെ മെറിറ്റ്സ് ഓഫ് മെന്റലീവ്സ് പീരിയോഡിക് ടേബിൾ? അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാ ചെയ്തത് അങ്ങനെ എലമെന്റുകളെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത്? കുറച്ച് എലമെന്റുകളെ കണ്ടുപിടിക്കാനുള്ള എലമെന്റുകൾക്ക് വേണ്ടി അദ്ദേഹം നോക്കിയപ്പോഴത്തേക്കും ഒരെണ്ണത്തിന് ഒരു 10 കണ്ടു, അടുത്തതിന്റെ മാസ് എന്ന് പറയുന്നത് ഒരു 50 അപ്പൊ അദ്ദേഹത്തിന് ഡൗട്ട് അടിച്ചു കാണും അല്ലേ. ഓ, 10 എന്ന് പറയുന്ന ആറ്റമിക് വെയിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ 50 വെയിറ്റ് ഉള്ള എലമെന്റേ ഉള്ളോ? അപ്പൊ അതിന്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് സംശയം തോന്നിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, കുറച്ച് സ്പേസും കൂടി നമുക്ക് ഇട്ടു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്ലാങ്ക് സ്പേസ് ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് പിന്നീട് കണ്ടുപിടിച്ച എലമെന്റുകളെ അവിടെ നമുക്ക് വെക്കാനായിട്ടും സാധിച്ചു. യെസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെറിറ്റ് എന്ന് പറയുന്നത്. യെസ്, അപ്പൊ നമ്മള് ആറ്റോമിക് വെയിറ്റിന്റെ ഓർഡറിലാണ്, ആറ്റോമിക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡർ, ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തത് എലമെന്റുകളെ. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ലിവിങ് ബ്ലാങ്ക് സ്പേസസ്, ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസുകളെല്ലാം പിന്നീട് കണ്ടുപിടിക്കുന്ന എലമെന്റുകൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്ലാങ്ക് സ്പേസ്. അതിന്റെ എക്സാമ്പിൾ ആണ് എക്ക സിലിക്കൺ ആൻഡ് എക്ക അലുമിനിയം, എക്ക സിലിക്കൺ ആൻഡ് എക്ക അലുമിനിയം, എക്ക സിലിക്കൺ ആൻഡ് എക്ക അലുമിനിയം. മിസ്സയുടെ വീഡിയോ ഇത്ര നേരം ഓഫ് ആയിരുന്നല്ലോ മിസ്സ, ഞാൻ വിളിച്ചിട്ട് റെസ്പോണ്ട് ചെയ്തില്ലല്ലോ. വൈ ടീച്ചർ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. ലുക്മാൻ 3.3 വായിക്കാം ക്വസ്റ്റ്യൻ. What is the basis difference in approach between Mendeleev's periodic table and modern periodic law? Yes, ഞാൻ എക്സാം ഇട്ടിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. മെന്റലീവ്സിന്റെ പീരിയോഡിക് ലോയും മോഡേൺ പീരിയോഡിക് ലോയും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് ലുക്മാൻ പറഞ്ഞു. ആറ്റോമിക് മാസിനായിരുന്നു മെന്റലീവിന്റെ ഇത് കൊടുത്തത്. മറ്റ് ആറ്റോമിക് നമ്പറിനായിരുന്നു ഇതിന് ഡിഫറൻസ് ചെയ്തത്. ആര് കൊടുത്തത്? മോഡേൺ പീരിയോഡിക് ലോ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. മെന്റലീവ്സിന്റെ പീരിയോഡിക് ലോയിൽ പറയുന്നത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെന്റ്സ് ആർ ദി പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ ആറ്റോമിക് വെയിറ്റ്. ആൻഡ് വൈൽ ദി മോഡേൺ പീരിയോഡിക് ടേബിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെന്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ദെയർ ആറ്റോമിക് നമ്പർ.
രണ്ട് ലോയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് മെന്റലേഴ്സിന്റെ പീരിയോഡിക് ലോയും മോഡേൺ പീരിയോഡിക് ലോയും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത് മെന്റലേഴ്സിന്റെ പീരിയോഡിക് ലോ പാൻഡമിക് വെയിറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തു, മോഡേൺ പീരിയോഡിക് ലോ ഇമ്പോർട്ടൻസ് കൊടുത്തത് ആറ്റോമിക് നമ്പറിനാണ്. മെന്റലേഴ്സിന്റെ പീരിയോഡിക് ലോ ഓൺ ദ ബേസിസ് ഓഫ് ആറ്റോമിക് വെയിറ്റ് and modern periodic law atomic number. Yes, Christopher, read the question 3.4, exercise 3.4. On the basis of quantum number, justify that the sixth period of the periodic table should have 32 elements. യെസ്, ക്വാണ്ടം നമ്പേഴ്സിന്റെ ബേസിൽ സിക്സ് പീരിയഡിൽ എങ്ങനെയാണ് 32 എലമെന്റ്സ് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. 32 എലമെന്റ്സ് എങ്ങനെ സിക്സ് പീരിയഡിൽ വന്നു. ഓക്കെ, ഓരോ പീരിയഡിലുള്ള എലമെന്റുകളുടെ നമ്പർ എന്ന് പറഞ്ഞേ ക്രിസ്റ്റഫറെ. ഫസ്റ്റ് പീരിയഡിൽ എത്ര എലമെന്റുകളാണ് ഉള്ളത്? ഫസ്റ്റ് പീരിയഡിൽ അൽഫാസ് പറഞ്ഞു, ഓരോ പീരീഡിൽ എത്ര എലമെന്റ് ഉള്ളത്? കേട്ടില്ല. ഫസ്റ്റില് 2, സെക്കൻഡ് 8, തേർഡ് 8, ഫോർത്ത് 18, ഫിഫ്ത് 18, സിക്സ്ത് 32, സെവൻത് 32. 2, 8, 8, 18, 18, 32, 32. ആ ഓർഡറിലാ പോകുന്നത്. എല്ലാരും പീരിയോഡിക് ടേബിൾ എടുത്തേ, പേജ് നമ്പർ 79 പീരിയോഡിക് ടേബിളിന്റെ അകത്ത് ഓരോ പീരിയഡിൽ എത്ര എലമെന്റുകളാണ് ഉള്ളത് നോക്കിക്കേ ക്രിസ്റ്റഫറെ, അൽസാഫും അറിയാൻ പാടില്ലാത്തവരൊക്കെ നോക്കിക്കേ. ഫസ്റ്റ് പീരീഡിലെ രണ്ട് എലമെന്റ് ഏതൊക്കെയാ ക്രിസ്റ്റഫറെ? ഫസ്റ്റ് പീരീഡിലുള്ള രണ്ട് എലമെന്റുകൾ ലിഥിയം ബെറിലിയം. ഫസ്റ്റ് പീരീഡിലുള്ള എലമെന്റോ അല്ല, ഹൈഡ്രജനും ഹീലിയോ. ഹൈഡ്രജൻ ഹീലിയം ഫസ്റ്റ് പീരീഡിലുള്ള രണ്ട് എലമെന്റ്. സെക്കൻഡ് പീരീഡിലുള്ള എട്ട് എലമെന്റുകൾ ഏതൊക്കെയാ അൽസാഫ്? ലിഥിയം ബെറിലിയം ബോറൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഫ്ലൂറിൻ നിയോൺ. എട്ട് എലമെന്റുകൾ. തേർഡ് പീരീഡിലും എട്ട് എലമെന്റ്. ഫോർത്ത് പീരീഡ് ആകുമ്പോഴത്തേക്കും ഡിയും കൂടെ കയറി വരും. അപ്പൊ 18, 18, 32, 32 അങ്ങനെയാ പോകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സിക്സ്ത് പീരീഡിൽ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, സിക്സ്ത് പീരീഡിൽ എങ്ങനെയാണ് 32 എലമെന്റ്സ് ഉള്ളത് എന്ന് നമുക്ക് എങ്ങനെ പറയാനായിട്ട് പറ്റും? ഓക്കെ, നമുക്ക് ഓരോ പീരീഡിലും എത്ര എലമെന്റുകളാണ് ഉള്ളത് എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഓപ്പോ പ്രിൻസിപ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. വേഗം എല്ലാവരും ഓപ്പോ പ്രിൻസിപ്പിളിന്റെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജിയുടെ ഓർഡർ എഴുതിക്കേ. ഇലക്ട്രോൺസിന് ഫില്ല് ചെയ്യുന്ന ഓർഡർ 1s 2s 2p 3s 3p 4s 3d. ഓപ്പോ പ്രിൻസിപ്പിളിന്റെ ഓർഡർ എഴുതണം കേട്ടോ. ഓപ്പോ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ബോർബറീസ് റൂൾ അനുസരിച്ചിട്ട് ഉള്ള ഓർഡർ എന്താണ് എന്നുള്ളത് സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. ഓപ്പോ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടുള്ള ഓർഡർ.
1s, 2s, 2p, 3s, 3p, 4s, 3d, 4p, 5s, 4d, 5p, 6s, 4f, 5d, 6p, 7s. Yes, ellavaru order ezhudiyo. Okay. First period ennu parayumbothekkum ഫസ്റ്റ് പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഏത് ഷെല്ല് മാത്രമേ ഉള്ളൂ? അസ്ലം, ഫസ്റ്റ് പീരീഡിലുള്ള എലമെന്റുകൾക്ക് ഏത് ഷെല്ല് മാത്രമേ ഉള്ളൂ? ഫസ്റ്റ് പീരീഡ്, യെസ്, ഫസ്റ്റ് പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഏത് ഷെല്ല് മാത്രമേ ഉള്ളൂ? ആകെപ്പാടെ ഒരു ഷെല്ലേ ഉള്ളൂ. ഹൈഡ്രജൻ എടുത്താലും ഹീലിയം എടുത്താലും അവർക്ക് ഓരോ ഷെല്ല് വെച്ചിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം. യെസ്, ഹൈഡ്രജൻ എടുക്കുവാണെങ്കിൽ, ഇപ്പൊ ഫസ്റ്റ് പീരീഡിലുള്ള എലമെന്റുകൾ നമ്മൾ എടുക്കുവാണെങ്കിൽ ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോൺ, അപ്പൊ ഒരു ഷെല്ലേ ഉള്ളൂ. ഹീലിയത്തിന് രണ്ട് ഇലക്ട്രോൺ ഉണ്ട്, പക്ഷെ അത് വൺ എസിൽ തന്നെയാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ക്ലിയർ ആണ്, വൺ എസ് വൺ, വൺ എസ് ടു ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് പീരീഡിൽ എത്ര എലമെന്റ് ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ആ ഓപ്പോ പ്രിൻസിപ്പിളിന്റെ അകത്ത് ഫസ്റ്റ്, അതായത് ഒന്നാമത്തേത് എന്ന് പറയുന്ന എത്ര ഷെല്ലുണ്ട് എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. എന്നിട്ട് ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോണുകളെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, അതേ നമ്പർ തന്നെയായിരിക്കും ഓരോ പീരീഡിലുള്ള എലമെന്റുകളുടെ നമ്പർ എന്ന് പറയുന്നത്. നോക്കിക്കോളൂ, ഫസ്റ്റ് പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് എലമെന്റുകൾ, എങ്ങനെയാ രണ്ട് എലമെന്റ് വന്നേ നോക്കിക്കേ. ഫസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 1s എന്ന് പറയുന്ന ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. 1s, s ന് മാക്സിമം എത്ര ഇലക്ട്രോണെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? ആസിം, രണ്ട്. s ന് മാക്സിമം രണ്ട് ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, ശരിയാ. അതുകൊണ്ട് ഇവിടെ ആകെപ്പാടെ രണ്ട് എലമെന്റുകളെ ഉള്ളൂ. രണ്ട് ഇലക്ട്രോണുകളെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ഫസ്റ്റ് പീരീഡിൽ രണ്ട് എലമെന്റ്. ഓൾറെഡി ഇതൊന്ന് പറഞ്ഞതാണ് കേട്ടോ, ഫസ്റ്റ് പീരീഡ് രണ്ട് എലമെന്റ്. ഓക്കെ, ദെൻ സെക്കൻഡ് പീരീഡിലുള്ളത് എത്ര എലമെന്റ് ആണ് എന്നറിയാൻ വേണ്ടി ഏതൊക്കെ ഷെല്ലുകളാണ് അവിടെ ഉള്ളത് നോക്കിയാ മതി. ഏതൊക്കെ ഷെല്ലുകളാണ് അവിടെ ഉള്ളത്? അഷ്കർ, ഷെല്ലുകൾ ഏതൊക്കെ അവിടെ ഉള്ളതെന്നൊന്ന് പറഞ്ഞേ. ഓപ്പോ പ്രിൻസിപ്പിളില് ഞാൻ അവിടെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടൂടെ, ഈ ഓർഡറിന്റെ അകത്ത് സെക്കൻഡ് ഷെല്ല് ഏതൊക്കെയാന്നാ ചോദിക്കുന്നേ? എസ്സിന് മാക്സിമം എത്ര ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? അഷ്കർ തന്നെ പറഞ്ഞു, എസ്സിന് മാക്സിമം എത്ര ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? രണ്ട്. രണ്ട്. പിയിലോ? പിയില് നാല്. പിയില് നാലാണോ? ആറ്. പിയില് ആറ്. അപ്പൊ മൊത്തം എത്ര എണ്ണായി? രണ്ടും ആറും കൂടെ കൂട്ടിയാൽ എത്രയായി? രണ്ടും ആറോ? എട്ട്. എട്ട്. അപ്പൊ സെക്കൻഡ് പീരീഡില് എട്ട് ഇലക്ട്രോൺസ് ആണ് മാക്സിമം വരുന്നത്, അതുകൊണ്ട് എട്ട് എലമെന്റുകൾ. കാരണം നമ്മൾ ഓരോന്ന് ഓരോന്ന് വെച്ചിട്ടല്ലേ മക്കളെ ആഡ് ചെയ്ത് കൊടുക്കുന്നേ. ഓരോ ഇലക്ട്രോണുകളും ആറ്റോമിക് നമ്പറിനുള്ള വ്യത്യാസം എന്താ? ഒരു എലമെന്റിൽ നിന്നും മറ്റേ ആറ്റോമിക് നമ്പറിലുള്ള എലമെന്റിലുള്ള വ്യത്യാസം എന്താ? ഒരു ഇലക്ട്രോണിന്റെ വ്യത്യാസം ഉള്ളൂ. അപ്പൊ ഒരു ഇലക്ട്രോണെ ആഡ് ചെയ്ത് കൊടുക്കും എക്സ്ട്രാ. അപ്പൊ നോക്കിക്കേ, സെക്കൻഡ് പീരീഡ് എന്ന് പറയാൻ 2s ഉം 2p ഉം ആണ് അവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, ഇവിടെ ആറെണ്ണം ഉണ്ട്, മൊത്തം എത്ര എണ്ണമായി? എട്ടെണ്ണമായി. യെസ്, ടോട്ടൽ 8 വരും, ഇവിടെ 2. അപ്പൊ സെക്കൻഡ് പീരീഡിലും എട്ട് എലമെന്റ്. ഇനി മൂന്നാമത്തെ തൊട്ട് നോക്കുമ്പോഴത്തേക്കും അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മളെപ്പോഴും ഏത് പീരീഡ് ആണ് എന്നുള്ളത് നമുക്കറിയാം, ഏത് ക്വാണ്ടം നമ്പർ ആണ് അവിടെ ഉള്ളത് എന്നറിയാം. മാക്സിമം ഏത് ക്വാണ്ടം നമ്പർ വരെ പോകാൻ പറ്റും, അവിടം വരെയുള്ള ഷെല്ലുകൾ മാത്രമേ നമ്മൾ ഇവിടെ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, തേർഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ തേർഡ് ഷെല്ല്. തേർഡ് ഷെല്ലിൽ ഏതൊക്കെ സബ് ഷെല്ലുകളാണ് ഉള്ളത്? അർജുൻ,
തേർഡ് ഷെല്ലിന് ഏതൊക്കെ സബ് ഷെല്ലുകൾ ഉണ്ട്? ത്രീ എസ് ഉണ്ട്, ത്രീ പി ഉണ്ട്, ത്രീ ഡി ഉണ്ട്. പക്ഷെ ഓപ്പോ പ്രിൻസിപ്പിൾ അനുസരിച്ച് ത്രീ എസ് ഫില്ല് ചെയ്തു, ത്രീ പി ഫില്ല് ചെയ്തു. ത്രീ പി കഴിഞ്ഞിട്ട് ആരാ ഫില്ല് ചെയ്യുന്നത്? മൂവാതെ ഫോറസ് കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? ത്രീ ഡി വരുന്നത്. അപ്പൊ നമ്മള് ഈ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഓർഡർ നമ്മൾ നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് ന്യൂ ഷെൽ എവിടെയാണോ അത് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് എന്തായാലും അറിയാം തേർഡ് പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഫോർത്ത് ഷെൽ എന്തായാലും വരില്ല, അത് ഉറപ്പാണ്. തേർഡ് പീരീഡിന് ഫോർത്ത് ഷെൽ എന്തായാലും വരില്ല. തേർഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാണ്ടം നമ്പർ ആണ് വരുന്നത്. എൻ ഇസ് ഈക്വൽ ടു ത്രീ, എൻ ഇസ് ഈക്വൽ ടു ത്രീയിൽ എന്തായാലും ഫോർ എസ് ഇല്ല, അത് നമുക്ക് ഉറപ്പാണ്. അപ്പൊ നമ്മൾ എവിടെ വരെ എടുക്കാൻ പാടുള്ളൂ? ത്രീ എസും എടുക്കാം, ത്രീ പിയും എടുക്കാം. നെക്സ്റ്റ് നമുക്ക് ത്രീ ഡി, ഫോറസ് വിട്ടിട്ട് ത്രീ ഡി എടുക്കാൻ പറ്റില്ല. ഫോറസ് കഴിഞ്ഞിട്ടേ ത്രീ ഡി എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഫോറസ് നമുക്ക് ഇവിടെ തേർഡിന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ രണ്ട്, ഇവിടെ ആറ്. സോ എഗെയിൻ തേർഡ് പീരിയഡിൽ എത്ര എലമെന്റുകള്? എട്ട് എലമെന്റുകൾ. ഓക്കെ, ഇനി നമ്മള് ഫോർത്ത് പീരിയഡിലോട്ട് വരുവാണെങ്കിൽ ഫോർ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു നോക്കാം, എന്നിട്ട് ഫൈവിന് മുമ്പ് വരെ കൊണ്ട് ക്ലോസ് ചെയ്യിക്കുക. യെസ്, അപ്പൊ നമുക്ക് ഫോറസ് എടുക്കാം, ത്രീ ഡി എടുക്കാം, ഫോർ പി എടുക്കാം. ഫൈവ് എടുക്കാൻ പറ്റൂല, കാരണം ഫോർത്ത് ഷെൽ എന്ന് പറഞ്ഞാൽ മാക്സിമം ഫോർത്തിൽ എന്തായാലും ഫൈവ് വരില്ല. സോ ഇവിടം വരെ എടുക്കാൻ പറ്റുള്ളൂ. എസിൽ രണ്ട്, ബിയിൽ മൊത്തം പത്ത് ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, ആറ്. അപ്പൊ മൊത്തം എത്ര ആയി മക്കളെ? പതിനെട്ട്. മനസ്സിലായോ? അപ്പൊ ഫോർത്ത് പീരീഡില് പതിനെട്ട് എലമെന്റ് ഉണ്ട്. ഫസ്റ്റ് പീരീഡില് രണ്ട് എലമെന്റ്, സെക്കൻഡിലും തേർഡിലും എട്ടെണ്ണം വെച്ച് ഫോർത്ത് പീരീഡില് പതിനെട്ട്. അപ്പൊ ഫിഫ്ത്ത് പീരീഡില് പതിനെട്ട്. ഏതൊക്കെ ഷെല്ലിന നമ്മൾ എടുക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞു. ആരാണ്? റിസ്വിൻ. ഫിഫ്ത് പീരീഡിന് വേണ്ടിയിട്ട് ഏതൊക്കെ ഷെല്ലിൽ നിന്നുള്ള ഇലക്ട്രോണുകളെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? റിസ്വിൻ. ഫൈവ് എസ് എടുക്കും. പിന്നെ പിന്നെ സിക്സ് എടുക്കാൻ പറ്റത്തില്ല. ഫൈവ് എസ്, ഫോർ ഡി, ഫൈവ് പി വരെ മാത്രമേ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ ഇങ്ങോട്ടേക്ക് ഫൈവ് പി എഴുതിയിട്ടോ. യെസ്, അപ്പൊ നോക്കിക്കേ, എസില് രണ്ട്, ഡിയില് പത്ത്, ഇവിടെ ആറ്, മൊത്തം പതിനെട്ട്. അപ്പൊ ഫിഫ്ത്തിലും എത്രയായി? പതിനെട്ട്. ആറ് നമുക്ക് അവിടെ എടുക്കാൻ പറ്റില്ല. യെസ്, അപ്പൊ സിക്സ്ത് പീരീഡിൽ ഏതൊക്കെ ഓർബിറ്റലുകളാ കൺസിഡർ ചെയ്യുന്നത്? മിർസ, സിക്സ്ത് എന്ന് പറയുമ്പോ ഏതൊക്കെ കൺസിഡർ ചെയ്യും? സെവൻ എടുക്കുവോ? ഇല്ല, സിക്സ്ത് പീരീഡിന് സിക്സ് വരെയുള്ള എല്ലാം എടുക്കാൻ പറ്റും. സിക്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സെവൻ എത്തുന്നതിനേക്കാളും മുമ്പുള്ള എല്ലാം എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, എസില് രണ്ട്, ഇവിടെ പതിനാല്, ഇവിടെ പത്ത്, ഇവിടെ ആറ്. പത്തും ആറും പതിനാറ്, പത്തും ഇരുപത്തി ആറ്, നാല് മുപ്പത്, മുപ്പത്തിരണ്ട്. കണ്ടോ? അപ്പൊ സിക്സ്ത് പീരീഡിൽ മാക്സിമം എത്ര എലമെന്റുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്? മുപ്പത്തിരണ്ട്. നമ്മളെ ഓർബിറ്റലുകൾ ഓപ്പോ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓപ്പോ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഏത് ഓർബിറ്റാണ്, ഏത് ഗ്രൂപ്പാണ്, ഏത് പീരിയഡ് ആണ്, അതിന്റെ ഇൻക്രീസിങ് ഓർഡർ എങ്ങനെയാണ്, ഇതെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യനിലോട്ട് വന്നേ. 3.4, ഓൺ ദ ബേസിസ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ജസ്റ്റിഫൈ ദാറ്റ് ദി സിക്സ്ത് പീരീഡ് ഓഫ് ദി എലമെന്റ്, സിക്സ്ത് പീരിയഡ് ഓഫ് ദി പീരിയോഡിക് ടേബിൾ ഷുഡ് ഹാവ് 32 എലമെന്റ്സ്. ഓപ്പോ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നത് ഡിഫറെന്റ് ഓർബിറ്റൽസിലോട്ടാണ്, ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ എനർജീസ്. അപ്പൊ നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്ന ഓർഡർ നമ്മൾ നോക്കുവാണെങ്കിൽ സിക്സ്ത് പീരിയഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഓർഡർ വരുന്നത് സിക്സ് എസ് ഫില്ല് ചെയ്യും, ഫോർ എഫില് ഫില്ല് ചെയ്യും, ഫൈവ് ഡി, ദെൻ സിക്സ് പി. അപ്പൊ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് എലവൻസ് എടുക്കുവാണ് എന്നുണ്ടെങ്കിൽ അവിടെ 32 എണ്ണം വരും, കാരണം മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇനി അവിടെ നമുക്ക് ഓർബിറ്റലുകൾ വെച്ചിട്ടും ഇത് പറയാനായിട്ട് പറ്റൂ കേട്ടോ മക്കളെ. സിക്സ് എസ്, ഫോർ എഫ്, ഫൈവ് ഡി, സിക്സ് പി. സിക്സ് എസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എസ് ഓർബിറ്റല്, ഫോർ എഫ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ആയി? പതിനാല്, പതിനാലല്ലോ, ഏഴ്, ഏഴ് എഫ് ഓർബിറ്റൽസ് ഉണ്ട്.
പിന്നെയോ അഞ്ച് ഡി ഓർബിറ്റൽസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം, മൂന്ന് പി ഓർബിറ്റൽസ്. അപ്പൊ മൊത്തം എത്ര ഓർബിറ്റൽസ് ആയി മക്കളെ? എസ് ഓർബിറ്റല് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴെണ്ണുണ്ട് എന്നുള്ള കാര്യം അറിയാം, ഡി അഞ്ചെണ്ണം ഉണ്ട്, മൂന്ന് പി ഉണ്ട്. അപ്പൊ മൊത്തം എത്രണ്ണായി? ഒരെണ്ണം എസ് ഉള്ളു. ഒന്ന് ഏഴും എട്ട്, അഞ്ച് പതിമൂന്ന്, മൂന്ന് പതിനാറ്, പതിനാറ് ഓർബിറ്റൽസ് ഇവിടെയുണ്ട്. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഒരു ഓർബിറ്റലിൽ മാക്സിമം എത്ര ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നേ? വിശാല്, ഒരു ഓർബിറ്റലിൽ മാക്സിമം എത്ര ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്? പോളിസ് എക്സ്ക്ലൂഷൻ ഒരു ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? ഏത് ഓർബിറ്റലായാലും ഒരു പെർട്ടിക്കുലർ ഓർബിറ്റൽ നമ്മൾ എടുത്താൽ എത്ര എലമെന്റ് ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? എസിൽ മാക്സിമം എത്ര എണ്ണം? എസിൽ മാക്സിമം രണ്ടെണ്ണം. രണ്ട്. പിയിലോ? പിയില് മൂന്നെണ്ണം. പിയില് മൂന്നെണ്ണം അല്ല, ആറെണ്ണം. ആറെണ്ണം. മൂന്ന് ഓർബിറ്റലുകൾ അവിടെ സെപ്പറേറ്റ് ഉണ്ട്, പി എക്സ്, പി വൈ, പി എസ്. ഉണ്ട്. ഓരോന്നിലും എത്ര എണ്ണം വെച്ചിട്ടാ? രണ്ടെണ്ണം, രണ്ടെണ്ണം, രണ്ടെണ്ണം. ഡി എടുക്കുവാണെങ്കിൽ ഡി തന്നെ അഞ്ചെണ്ണം ഉണ്ട്. അങ്ങനെ ഓരോന്നിലും രണ്ടെണ്ണം വെച്ചിട്ടാണ് ഡിയില് മൊത്തം പത്തെണ്ണം വന്നത്. അപ്പൊ ഓരോ ഓർബിറ്റലിൽ മാക്സിമം എത്ര ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നേ? രണ്ടെണ്ണം. രണ്ടെണ്ണം അല്ലേ? അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ പതിനാറ് ഓർബിറ്റൽ ഉണ്ട്. അപ്പൊ മൊത്തം പതിനാറ് ഇൻറ്റു രണ്ട്, പതിനാറ് ഇൻറ്റു രണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുപ്പത്തിരണ്ട് ഇലക്ട്രോൺസ് വരും. മുപ്പത്തിരണ്ട് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് എലമെന്റുകൾ. ഇങ്ങനെയും നമുക്ക് ഈ കാൽക്കുലേഷൻ കൊടുക്കാം. യെസ്. അപ്പൊ ഒപ്പ പ്രിൻസിപ്പൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഓരോന്നിലും എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളത് പറയാൻ പറ്റും. ഇവിടെ ഇവർ കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു, അങ്ങനെ തന്നെയാ. ഓപ്പോ പ്രിൻസിപ്പൾ അനുസരിച്ചിട്ടുള്ള എക്സ്പ്ലനേഷന് വേണ്ടിയിട്ടാണ് അവർ ആ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്. മനസ്സിലായോ? ഇങ്ങനെ കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായി എന്നുള്ളവരൊന്ന് കൈ നോക്കിക്കേ. യെസ്. ഓക്കെ, സോ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3.8. യെസ് റോസ്മരിയ, 3.8, റീഡ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഇറ്റ്. Why do elements in the same group have similar physical and chemical properties? Yes, എന്താണ് റീസൺ? ഒരേ ഗ്രൂപ്പിൽ ഉള്ള ഒരേ ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിയും വരുന്നതിന്റെ റീസൺ? ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ സിമിലാരിറ്റി ആണ്. Yes, സിമിലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഗ്രൂപ്പ് വണ്ണിലുള്ള എല്ലാവർക്കും എസ് സബ്ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എന്റർ ചെയ്യുന്നത് ഒരെണ്ണം. ഗ്രൂപ്പ് ടു നമ്മൾ എടുക്കുവാണെങ്കിൽ എസ്സിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എന്റർ ചെയ്യുന്നത് രണ്ടെണ്ണം. ഗ്രൂപ്പ് 18 നോബിൾ ഗ്യാസ് എടുക്കുവാണെങ്കിൽ അവരുടെ എല്ലാവരുടെയും എസും കംപ്ലീറ്റ്ലി ഫീൽഡ് ആണ്, പിയും കംപ്ലീറ്റ്ലി ഫീൽഡ് ആണ്. ഹാലജൻസ് നമ്മൾ എടുക്കുവാണെങ്കിൽ അവരുടെ ആ ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റുകളുടെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഒരെണ്ണം കൂടെ കിട്ടിയാൽ സ്റ്റേബിൾ ആകാം. യെസ്, അത് തന്നെയാണ് റീസൺ. ഡ്യൂ ടു സിമിലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ദാറ്റ് ഈസ് ദി ആൻസർ. 3.8 ദി ആൻസർ ഈസ് elements in the same group have similar electronic configuration. Similar electronic configuration. Miss? Yes. മിസ് അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആവില്ലല്ലോ, സെയിം ആണോ? സിമിലർ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്നല്ലേ പറയുന്നേ. സിമിലർ എന്ന് പറഞ്ഞാൽ ഒരുപോലെ എന്നല്ല, സെയിം എന്നല്ല, സിമിലാരിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്, സാമ്യതകൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടി നമ്മൾ പറയുവാണെങ്കിൽ ഡൗൺസ് ദ ഗ്രൂപ്പ് എന്നാ സംഭവിക്കുന്നേ. ഇപ്പം ജനറൽ ആയിട്ട് ഇപ്പൊ നമ്മൾ ഗ്രൂപ്പ് വൺ എടുക്കുവാണെങ്കിൽ എക്സ്ട്രീം ലെഫ്റ്റിൽ ഉള്ള എല്ലാവർക്കും സൈസ് കൂടുതലാണ്, അതാണ് അവിടുത്തെ സിമിലാരിറ്റി. ഫിസിക്കൽ പ്രോപ്പർട്ടി നമ്മൾ പറയുവാണെങ്കിൽ സെയിം, എക്സ്ട്രീം ലെഫ്റ്റിലുള്ള ഒരു ഗ്രൂപ്പിലുള്ള, ഗ്രൂപ്പ് വണ്ണിലുള്ള എല്ലാവർക്കും ആറ്റോമിക് സൈസ് കൂടുതലാണ്. പക്ഷേ ഡൗൺസ് ദ ഗ്രൂപ്പ് എന്ത് കാണിക്കുന്നുണ്ട്? വേരിയേഷൻസ് ഉണ്ട്. ഡൗൺസ് ദ ഗ്രൂപ്പ് എഗെയിൻ ആറ്റോമിക് സൈസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. മനസ്സിലായോ? ഗ്രൂപ്പ് വണ്ണിലുള്ള എല്ലാവർക്കും അയോണൈസേഷൻ എന്താൽപ്പി ഉണ്ട്, കുറവാണ്. പക്ഷെ ഡൗൺസ് ദ ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ അയോണൈസേഷൻ എന്താൽപ്പി എന്ത് ചെയ്യും?
മനസ്സിലായോ? സോറി, കുറയും. അയണൈസേഷൻ എന്താൽപി കുറയും. യെസ്, അങ്ങനെയാ പറയുന്നത്. സിമിലാരിറ്റി ഇൻ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി, നോട്ട് സെയിം പ്രോപ്പർട്ടി. യെസ്. Then go on to the next question, 3.9. What does atomic radius or ionic radius mean to you? Endani atomic radius allengi ionic radius? Hashim, simply enda nammal ee atomic radius ennu kondu uddeshikkune? Atomic radius enna karyam parayan vendita. ഇപ്പൊ ഞാൻ നിന്റെ കയ്യിൽ രണ്ട് ബോള് തന്നു. ഓക്കെ, രണ്ട് ബോള്. ബോള് വന്നിട്ട് ഞാൻ നിന്നോട് പറയുവാണ്, ഒരു ബോളിന്റെ റേഡിയസ് 10 സെന്റിമീറ്ററും ഒരു ബോളിന്റെ റേഡിയസ് 20 സെന്റിമീറ്ററും ആണെന്ന് ഞാൻ പറയാം. അതിൽ നിന്ന് നിനക്ക് എന്ത് കാര്യം മനസ്സിലാക്കിയെടുക്കാൻ പറ്റും? രണ്ട് ബോൾ, നിന്റെ കണ്ണടച്ച് പിടിച്ചിട്ട് ഞാൻ നിന്നോട് നിനക്ക് രണ്ട് ബോള് തന്നിട്ട് പറയാണ്, ഇതിൽ ഒരു ബോളിന്റെ റേഡിയസ് 10 സെന്റിമീറ്റർ, ഒരു ബോളിന്റെ റേഡിയസ് 20 സെന്റിമീറ്റർ. നിനക്ക് അതിൽ നിന്നും എന്ത് കാര്യമാണ് നിനക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്? ബോള് 20 സെന്റിമീറ്റർ ഉള്ള ബോൾ വലുതാണ്. അത് തന്നെ കാര്യം. ഒരു ബോള് വലുതും ഒരു ബോള് ചെറുതുമാണ്. അപ്പൊ എന്താ സിമ്പിളി ആറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെ പറ്റി അവിടെ പറയുന്നേ? ആറ്റത്തിന്റെ റേഡിയസ് റേഡിയസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആറ്റത്തിന്റെ എന്ത് കാര്യം നമുക്ക് പറയാൻ പറ്റുന്നേ? ആറ്റത്തിന്റെ വീതി. ആറ്റത്തിന്റെ ബോളിന്റെ കാര്യം ആലോചിച്ചു നോക്കാം. ഞാൻ പറഞ്ഞപ്പോ തന്നെ നീ ഉത്തരം പറഞ്ഞല്ലോ. ഒരു ബോള് വലുതും ഒരു ബോള് ചെറുതുമാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ആറ്റത്തിന്റെ ഷേപ്പാണോ? ആറ്റത്തിന്റെ ഷേപ്പോ? ഒരു ബോള് ഒരു ബോള് ചെറുതും ഒരു ബോള് വലുതുമാന്ന് പറഞ്ഞ എന്നാ ഉദ്ദേശിക്കുന്നേ? അതിന്റെ സൈസ് അല്ലേടോ പറയുന്നത്. അപ്പൊ ആറ്റത്തിന്റെ റേഡിയസ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ? ആറ്റത്തിന്റെ സൈസ് എന്തായിരിക്കും എന്നുള്ളതോ ഉദ്ദേശിക്കുന്നേ. റേഡിയസ് കുറവാണെങ്കിൽ സൈസ് കൂടുതലാണോ സൈസ് കുറവാണോ ഫെൻസ? ചോദ്യം നിങ്ങളെ പറയോ, ഞാൻ ശരി കേട്ടില്ല. ആറ്റത്തിന്റെ സൈസ് എങ്ങനെയാണ്? ആറ്റത്തിന്റെ റേഡിയസ് കുറവാണ് അല്ലെങ്കിൽ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ സൈസ് എന്താണ്? എന്നാ ആറ്റത്തിന്റെ റേഡിയസ് ഗ്രൂപ്പ് മാറുന്നതനുസരിച്ച് മാറൂലേ? ആറ്റത്തിന്റെ റേഡിയസ് കുറവാണെങ്കിൽ ആറ്റത്തിന്റെ സൈസ് എങ്ങനെയായിരിക്കും? കൂടുതലാണോ കുറവാണോ? കുറവായിരിക്കും, കുറവായിരിക്കും. ആറ്റത്തിന്റെ സൈസ് കുറവ് ആയിരിക്കും. പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ് വണ്ണിലുള്ളവർക്ക് സൈസ് കൂടുതലാണോ സൈസ് കുറവാണോ? കുറവാ. സൈസ് കുറവായിരിക്കും ഗ്രൂപ്പ് വണ്ണിലുള്ളവർക്ക്. സൈസ് കുറവായിരിക്കില്ലേ? ഗ്രൂപ്പ് വണ്ണിലുള്ളവർക്ക് സൈസ് കുറവാണ്. ആ ഗ്രൂപ്പ് വണ്ണ് അല്ല, കൂടുതലാണ്. ടോപ് ടു ബോട്ടം സൈസ് കൂടുവാണോ കുറയുവാണോ ചെയ്യുന്നത് ഇർഫാൻ? ടോപ് ടു ബോട്ടം കൂടും. ലെഫ്റ്റ് ടു റൈറ്റ്? ലെഫ്റ്റ് ടു റൈറ്റ് അതും കൂടും. കൂടും സൈസ് കൂടും. ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടും നിങ്ങൾ ഇങ്ങനെ ഉത്തരം പറയാണ്ടിരുന്നാലും നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. എത്ര നാള് മുമ്പ്, 2 ആഴ്ച മുമ്പ് ഈ ചാപ്റ്റർ പഠിപ്പിച്ചതല്ലേ? 2 ആഴ്ച അല്ലേ, അതിന് മുന്നത്തെ ആഴ്ച പഠിപ്പിച്ചതാ. 2 ആഴ്ച കൂടുതലായി. ഈ ചാപ്റ്റർ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. ഇങ്ങനെ പഠിക്കാണ്ട് വന്നു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാവും. പിന്നീട് പഠിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ ചാപ്റ്റർ ഇത്രയും നന്നായിട്ട് വൃത്തിയായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ 4th ചാപ്റ്റർ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അന്നേരം പിന്നെ ടീച്ചർ പഠിപ്പിക്കണമൊന്നും മനസ്സിലാവണില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പഠിക്കാനുള്ളത് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. ഇങ്ങനെ പഠിച്ചാ പോരാ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് പോലും നിങ്ങൾ ആൻസർ തരുന്നില്ല. ഈ മുക്കി മൂളി ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല.
മെറ്റൽസിന്റെ കേസിൽ ആ റേഡിയസിന് എന്താ പറയുന്നത് ഫാത്തിമ ഷിജു? മെറ്റൽസിന്റെ കേസിൽ ആറ്റത്തിന്റെ റേഡിയസ് എന്ന് പറയുന്ന പേരെന്താ? മെറ്റാലിക് റേഡിയസ്. മെറ്റാലിക് റേഡിയസ്. നോൺ മെറ്റൽസിന്റെ കേസിൽ എന്താ പറയുന്നത് ആദിൽ? നോൺ മെറ്റൽസിന്റെ റേഡിയസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാ? നോൺ മെറ്റാലിക് റേഡിയസ് ആണോ പറയുന്നത്? അല്ല. ജമീലത്ത്? കോവാലന്റ് റേഡിയസ്. കോവാലന്റ് റേഡിയസ്. നോബിൾ ഗ്യാസിന്റെ റേഡിയസിന് പറയുന്ന പേരെന്താ? ലുക്മാൻ. മെറ്റാലിക് റേഡിയസ്. മെറ്റാലിക് ആണോ? നോബിൾ ഗ്യാസിന്റെ റേഡിയസ്? ആ നോൺ മെറ്റാ. കോവാലന്റ് റേഡിയസ്. കോവാലന്റ് ആണോ? വാണ്ടർവാൾസ്. ആ വാണ്ടർവാൾസ് റേഡിയസ്. മെറ്റൽസിന്റെ റേഡിയസിനെ മെറ്റാലിക് റേഡിയസ് എന്ന് വിളിക്കും, നോൺ മെറ്റൽസിന്റെ റേഡിയസിനെ കോവാലന്റ് റേഡിയസ് എന്ന് വിളിക്കും, ദെൻ നോബിൾ ഗ്യാസിന്റെ റേഡിയസിനെ നമ്മൾ വാണ്ടർവാൾസ് റേഡിയസ് എന്ന് വിളിക്കും. അപ്പൊ സിംപിളി ആറ്റോമിക് റേഡിയസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആറ്റോമിക് റേഡിയസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൈസ് ഓഫ് ദി ആറ്റം, ആറ്റത്തിന്റെ സൈസ് എന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മള് മെറ്റൽസ് ആണ് എന്നുണ്ടെങ്കിൽ ആ റേഡിയസിനെ നമ്മൾ മെറ്റാലിക് റേഡിയസ് എന്ന് വിളിക്കും. നോൺ മെറ്റൽസ് ആണെങ്കിൽ അവരുടെ റേഡിയസിന് നമ്മൾ കോവാലന്റ് റേഡിയസ് എന്നാണ് പറയുന്നത്. നോബിൾ ഗ്യാസ് ആണെങ്കിൽ അല്ലെങ്കിൽ മോളിക്യൂൾസ് ഫോം ചെയ്യാത്തവരാരാണെങ്കിലും നോൺ ബോണ്ടഡ് ആറ്റത്തിന്റെ കേസിൽ, നോൺ ബോണ്ടഡ് ആയിട്ടുള്ള ആറ്റത്തിന്റെ കേസിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് വാണ്ടർവാൾസ് റേഡിയസ് എന്നാണ് വിളിക്കുന്നത്. വാണ്ടർവാൾസ് റേഡിയസ് എന്ന് വിളിക്കും. അയോൺസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ റേഡിയസിനെ നമ്മൾ അയോണിക് റേഡിയസ് എന്ന് വിളിക്കും. രണ്ട് ടൈപ്പ് അയോൺസുകളാണുള്ളത്. ഏതൊക്കെയാ രണ്ട് ടൈപ്പ് അയോൺസുകൾ ക്രിസ്റ്റഫർ? ആനയോണും കാറ്റയോണും. ആനയോൺസും കാറ്റയോൺസും. ആനയോൺസിന്റെ സൈസ് പേരന്റ് ആറ്റത്തിനേക്കാളും വലുതായിരിക്കും, അതിനേക്കാളും ചെറുതാണ് കാറ്റയോണിന്റെ സൈസ് എന്ന് പറയുന്നത്. കാറ്റയോണിന്റെ സൈസ് ആണ് ഏറ്റവും ചെറുത് വരുന്നത്. എക്സാമ്പിളുകളൊക്കെ നമ്മൾ എഴുതിയത് തന്നെയാ, സി എൽ മൈനസ് ഗ്രേറ്റർ ദാൻ സി എൽ ഗ്രേറ്റർ ദാൻ സി എൽ പ്ലസ്, അല്ലെങ്കിൽ എൻ എ മൈനസ് ഗ്രേറ്റർ ദാൻ എൻ എ ഗ്രേറ്റർ ദാൻ എൻ എ പ്ലസ്. ഒരു എലമെന്റ് അതിന്റെ കറസ്പോണ്ടിങ് പേരന്റ് ആറ്റം എടുക്കുവാണെങ്കിൽ കാറ്റയോൺ ആണെങ്കിൽ അതിന്റെ റേഡിയസ് കുറവായിരിക്കും, ആനയോൺ ആണെങ്കിൽ അതിന്റെ സൈസ് കൂടുതൽ ആയിരിക്കും. ഇത്രയൊക്കെ കാര്യങ്ങൾ എഴുതി വെച്ചാലേ മുഴുവൻ മാർക്ക് കിട്ടത്തുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ പല രീതിയിൽ നിങ്ങളോട് ചോദിക്കാം. സിംപിളി വാട്ട് ഡസ് ആറ്റമിക് റേഡിയസ് ഓർ അയോണിക് റേഡിയസ് മീൻ ടു യു, ഒരു വൺ മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്താണ് എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. അത് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതും കൂടെ എഴുതി വെക്കാം. ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫ് ആണ് റേഡിയസ് എന്ന് നമ്മൾ പറയുന്നത്. ഒരു രണ്ട് മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ മെറ്റാലിക് റേഡിയസും ഉണ്ട് നോൺ മെറ്റാലിക് റേഡിയസും ഉണ്ട് വാണ്ടർവാൾസ് റേഡിയസും ഉണ്ടെന്നുള്ളതും കൂടെ എഴുതി വെക്കാം. ഒരു അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ഇത് മുഴുവൻ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതേണ്ട വരും. എന്താണ് ആറ്റോമിക് റേഡിയസ്, എന്താണ് മെറ്റാലിക്, എന്താണ് നോൺ മെറ്റാലിക്, വാണ്ടർവാൾസ് ഡെഫിനീഷൻ വേണം, ഒരു എക്സാമ്പിളും കൂടെ കൊടുക്കണം. പിന്നെ അയോണിക് റേഡിയസ് എഴുതാം. അയോണിക് റേഡിയസ് എഴുതിയിട്ട് ആർക്കാണ് സൈസ് കൂടുതൽ എന്നുള്ളത് എന്തായാലും മെൻഷൻ ചെയ്യണം. കാറ്റിയോൺ ആണെങ്കിൽ കാറ്റിയോൺ, ആനയോൺ ആണെങ്കിൽ ആനയോൺ, അത്രയും എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. ദെൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3.10. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആ ക്വസ്റ്റ്യന്റെ ആൻസറിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പോയിന്റുകൾ എന്താണ് എന്നുള്ളത് വേഗം നോട്ട് ചെയ്യാം. ഹൗ ഡു ആറ്റമിക് റേഡിയൈ വേരി ഇൻ എ പീരിയഡ് ആൻഡ് ഇൻ എ ഗ്രൂപ്പ്? ഹൗ ഡു യു എക്സ്പ്ലെയിൻ ദി വേരിയേഷൻ? ടീച്ചർ ഓൾറെഡി പഠിപ്പിച്ചതാണ്, അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതൊന്നും എഴുതി വെക്കണ്ട. ടീച്ചർ എഴുതുന്ന പോലെ പോയിന്റുകൾ മാത്രം മതി, കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആറ്റോമിക് റേഡിയൈ എങ്ങനെയാണ് ഗ്രൂപ്പിലും പീരിയഡിലും വേരി ചെയ്യുന്നത്, എങ്ങനെയത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും.
നാളെ തൊട്ട് പഠിക്കാതെ കൊണ്ട് ആരും ക്ലാസ്സിലോട്ട് വരണ്ട. എന്തായാലും ഞാൻ ഇൻഫോം ചെയ്യും, ഇങ്ങനെ പോയി പഠിച്ചാൽ പറ്റത്തില്ല. ആരും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നില്ല. പത്താം ക്ലാസ്സിൽ നിന്ന് പ്ലസ് വണ്ണിലോട്ട് വന്നതിൻ്റെതായ മാറ്റങ്ങളൊക്കെ ഉണ്ട്. മറ്റ് പഠിച്ചതിന്റെ ഇരട്ടി 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 പഠിക്കാനുണ്ട്. അത് നിങ്ങൾക്ക് അറിയാം, ബോർഡ് എക്സാം ഉണ്ടെന്നുള്ള കാര്യം അറിയാം. അത്ര ഈസി ആയിട്ടൊന്നും അങ്ങനെ ചാടിക്കടന്ന് പോകാൻ പറ്റുന്ന സാധനമല്ല. ഇപ്പത്തെ കാലത്തൊക്കെ എളുപ്പമായിരിക്കും, പക്ഷെ അങ്ങനെയല്ല വേണ്ടിയത്. അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല, മുന്നോട്ട് പോകണ്ടേ നമുക്ക്. പ്ലസ് വൺ പ്ലസ് ടു മാത്രമല്ലല്ലോ പഠിക്കാനുള്ളൂ, അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. Yes, I'll suffer. Yes, teacher. Pardon me. Question why say? How do atomic radius vary in period and in group? How do you explain the variation? Pardon me. Atomic number കൂടുമ്പോൾ നമ്പർ ഓഫ് സെല്ല് കൂടും. അപ്പോ ന്യൂക്ലിയസിനുള്ള ഡിസ്റ്റൻസ് കൂടും, നമ്പർ ഓഫ് സെൽസ് കൂടും, റേഡിയസ് കൂടും. ഇല്ലേ കൂടും? എവിടെ? ഗ്രൂപ്പിലാണോ പീരീഡിലാണോ? പീരീഡിലല്ലേ. പീരീഡിൽ നമ്പർ ഓഫ് ഷെൽസ് കൂടുവോ? ഇല്ല, ഗ്രൂപ്പിൽ. ഗ്രൂപ്പിൽ നമ്പർ വേരി ചെയ്യുവോ? പീരീഡിൽ സെയിം ഗ്രൂപ്പിൽ കൂടുവോ? ഗ്രൂപ്പിൽ കൂടും. അതുകൊണ്ട് സൈസ് എന്ത് ചെയ്യും, കൂടുവോ കുറയുവോ? ഗ്രൂപ്പിൽ സൈസ് ഇൻക്രീസ് ചെയ്യും. സൈസ് ഇൻക്രീസ് ചെയ്യും. ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിലോ? ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ ഇൻക്രീസിങ് ആണല്ലേ. സൈസ് കൂടുവാണ് ചെയ്യുന്നത്. ലെഫ്റ്റ് ടു റൈറ്റ് ആറ്റോമിക് റേഡിയസ് കൂടുക തന്നെയാണോ ചെയ്യുന്നത്? ആറ്റോമിക് നമ്പർ കൂടുതലാണ്. അപ്പോൾ ആറ്റോമിക് നമ്പർ കൂടും. നമ്പർ ഓഫ് ഷെൽസ് കൂടുന്നുണ്ടോ? ഇല്ല ഇല്ല, ഒരേ ഷെല്ലിലോട്ട് തന്നെ ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നേ. അപ്പൊ സൈസ് എന്ത് ചെയ്യും, കുറയോ കൂടുവോ? കൂടില്ല 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 എന്ന് പറഞ്ഞാൽ കുറയുകയാണ്. ഇപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോ കൂടില്ല എന്നല്ല പറയുന്നത്, നെഗറ്റീവ് ആയിട്ടുള്ള അല്ല പറയുന്നത്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പറയുന്നത്. ഒന്നുകിൽ കുറയും അല്ലെങ്കിൽ കൂടും. കുറയില്ല എന്നല്ല പറയുന്നത്, കുറയില്ല എന്ന് പറഞ്ഞാൽ കൂടുമെന്ന് തന്നെയാണ് അർത്ഥം. പക്ഷെ അങ്ങനെയല്ല പറയേണ്ടത്. യെസ്, അപ്പൊ 3.10. അപ്പൊ റേഡി ആ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മൾ ഗ്രൂപ്പ് എടുക്കുക. ഗ്രൂപ്പ് എടുക്കുവാണെങ്കിൽ ആറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യും, കാരണം ന്യൂ ഷെല്ലുകൾ ആഡ് ചെയ്യുന്നുണ്ട്. ന്യൂ ഷെൽ ഈസ് ആഡഡ്. ബട്ട് നമ്പർ ഓഫ് electrons in the valence shell to be the same. ആറ്റോമിക് റേഡിയസ് കൂടുന്നു, പുതിയ ഷെല്ല് ആഡ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഏത് എലമെന്റ് നോക്കിക്കഴിഞ്ഞാലും ഒരു ഗ്രൂപ്പിന്റെ അകത്തുള്ള ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള എല്ലാ എലമെന്റുകളുടെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഷെല്ല് കൂടുന്നത് കൊണ്ട് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് ന്യൂക്ലിയസ് ടു ഇലക്ട്രോൺ ഡിക്രീസസ്. വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്ഷൻ കുറയും. അപ്പൊ സൈസ്.
നമ്മൾ പീരിയഡ് നോക്കുവാണെങ്കിൽ അറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റീസൺ, ഔട്ടർ ഇലക്ട്രോൺസ് സെയിം ഷെല്ലാണ്, അപ്പൊ അട്രാക്ഷൻ എന്ത് ചെയ്യും? അട്രാക്ഷൻ ടുവേർഡ്സ് the nucleus increases. Reason, nuclear charge increase ചെയ്യുന്നുണ്ട്, അപ്പൊ സൈസ് എന്ത് ചെയ്യും? കുറയും. അട്രാക്ഷൻ കുറഞ്ഞാൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ ന്യൂക്ലിയസ് കൂടെ അടുത്തടുത്ത് വരും, അപ്പൊ സൈസ് എന്ത് ചെയ്യും? കുറയും. യെസ്. Then 13. Explain why cations and anions, why cations are smaller and anions are larger. Cations in the size of the anions in the size of the name reason and the other. Yes, Fida. ഇലക്ട്രോൺസ് കുറയുമ്പോ അതിന്റെ ഷെൽസും കുറയും കൊടുക്കുന്ന. ഇലക്ട്രോൺസിനെ കൊടുക്കും തോറും, ഇപ്പൊ ഇലക്ട്രോൺസിനെ കൊടുത്ത നമ്പർ ഓഫ് ഷെല്ല് കുറയണം നിർബന്ധമുണ്ടോ? പിത ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇരിക്കുന്നത് ഒരു അഞ്ചെണ്ണാന്ന് വിചാരിച്ചു, അഞ്ച് ഇലക്ട്രോണും പോയി കഴിഞ്ഞാലല്ലേ അവിടെ നമ്പർ ഓഫ് ഷെല്ല് കുറയുള്ളൂ. മൊത്തത്തിൽ ആ ഒരു ഷെല്ല് പോണം, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ അഞ്ച് ഇലക്ട്രോണാ, അഞ്ചും പോയാലേ ആ ഒരു ഷെല്ല് കംപ്ലീറ്റ് ആയിട്ടും പോകുള്ളൂ. അല്ലെങ്കിലും ഓരോ ഇലക്ട്രോണെ കൊടുക്കും തോറും സൈസ് കുറയും. എന്താ അതിന്റെ റീസൺ? ഇലക്ട്രോണെ കൊടുത്തു എന്ന് കരുതി ന്യൂക്ലിയർ ചാർജിൽ വ്യത്യാസം ഒന്നും ഇല്ല. നമ്മൾ ഓരോ ഇലക്ട്രോണെ കൊടുക്കും തോറും ആ ഇലക്ട്രോണ് ബാക്കിയുള്ള റിമൈനിങ് ഇലക്ട്രോണ് കിട്ടുന്ന ന്യൂക്ലിയർ ചാർജ് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി കിട്ടുന്ന ചാർജ് എന്ത് ചെയ്യും? അല്ലേ, കൂടും. ന്യൂക്ലിയർ ചാർജ് ഓരോരുത്തർക്കും കിട്ടുന്ന ന്യൂക്ലിയർ ചാർജ് കൂടും. ന്യൂക്ലിയർ ചാർജ് കൂടിക്കഴിഞ്ഞാൽ സൈസ് എന്ത് ചെയ്യും? കുറയും. ഇൻ ദ കേസ് ഓഫ് കാറ്റിയോൺ. ഇൻ ദ കേസ് ഓഫ് ആനിയോൺ നോക്കുവാണെങ്കിൽ നമ്മൾ ഇലക്ട്രോണുകൾ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ന്യൂക്ലിയർ ചാർജ് ഒന്നും തന്നെയാ. ഒരു എലമെന്റിനെ സംബന്ധിച്ചിടത്തോളം ന്യൂക്ലിയർ ചാർജ് എപ്പോഴും അതിന്റെ ആറ്റോമിക് നമ്പർ അത് ഫിക്സ്ഡ് ആണ്. നമ്മൾ ഓരോ ഇലക്ട്രോണെ ആഡ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വലി ഓരോരുത്തർക്കും കിട്ടുന്നത് എന്ത് ചെയ്യും? കുറയും. കുറഞ്ഞാൽ സൈസും എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ന്യൂക്ലിയർ ചാർജ് കുറഞ്ഞു, ഓരോ ഇലക്ട്രോണിനും ന്യൂക്ലിയസിനോടുള്ള അട്രാക്ഷൻ കുറഞ്ഞു, അപ്പൊ എന്ത് ചെയ്യും? സൈസ്. നമ്മളത് എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് എഴുതിയതല്ലേ മക്കളെ, വേഗം നോട്ട്ബുക്കിന്റെ അകത്ത് ഒന്ന് എടുത്തേ തന്നു. കാറ്റിയോൺസിനും അയോൺസിന്റെയും പാർട്ട് എടുത്തേ. അവിടെ റിപ്പൽഷന്റെ കാര്യമോ ന്യൂക്ലിയർ ചാർജിന്റെ കാര്യമോ, ആനിയോൺസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണെ ആഡ് ചെയ്യുന്നു, ഇലക്ട്രോണെ ആഡ് ചെയ്യും തോറും ഇലക്ട്രോണും ഇലക്ട്രോണും തമ്മിലുള്ള റിപ്പൽഷൻ കൂടും, സൈസ് അതുകൊണ്ട് കൂടും എന്നൊക്കെ നമ്മൾ എഴുതിയത് ഇത് തന്നെ ഒന്ന് വായിച്ചേ. ന്യൂക്ലിയർ ചാർജ് ഡിക്രീസ് ചെയ്യുമ്പോൾ അട്രാക്ഷൻ ഡിക്രീസ് ചെയ്യും, അപ്പോൾ സൈസ് ഇൻക്രീസ് ചെയ്യും. എന്താണ് ഒന്ന് വായിക്കാനാ ഞാൻ പറഞ്ഞത്. Cation is smaller than atom because it has the number of electrons while nuclear charge remains the same. Anion is larger than the parent atom because the addition of electron would result in increase the repulsion among the electrons and a decrease in the effective nuclear charge. ഇത്രയും കാര്യം അന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ബുക്കിലുണ്ടോ അത്?
ബുക്കിൽ എടുത്തിട്ട് കാര്യമില്ല, പഠിക്കണം. യെസ് ദെൻ 3.14, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടേംസ് ഓഫ് ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം ആൻഡ് ഗ്രൗണ്ട് സ്റ്റേറ്റ് വൈൽ ഡിഫൈനിങ് ദി അയണൈസേഷൻ എന്തൽപി ആൻഡ് ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി. അയണൈസേഷൻ എന്തൽപിയുടെ ഡെഫിനീഷന്റെ അകത്തും ഇലക്ട്രോൺ ഗെയിൻ എന്തൽപിയുടെ ഡെഫിനീഷന്റെ അകത്തും നമ്മൾ ഐസൊലേറ്റഡ് ന്യൂട്രൽ ഗേഷ്യസ് ആറ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ ഈ ഗേഷ്യസ് ആറ്റം എടുക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഗേഷ്യസ് ആറ്റം എടുക്കുന്നതിന്റെ റീസൺ, നമുക്ക് സ്റ്റഡി ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് ആണ് ഗ്യാസ് എന്ന് പറയുന്നത്. കാരണം ഗ്യാസിൽ എങ്ങനെയാ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാ. അപ്പൊ നമ്മൾ ബാക്കി സോളിഡും ലിക്വിഡും ഒക്കെ നമ്മൾ സ്റ്റഡി ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ബ്രേക്ക് ചെയ്തിട്ട് ഓരോരുത്തരെയും സെപ്പറേറ്റ് ആറ്റമാക്കി എടുക്കണം നമ്മൾ. എന്നിട്ടേ നമുക്ക് നമ്മുടെ സ്റ്റഡീസ് നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് അവരെ ആറ്റമാക്കി സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അത് തന്നെയാണ് റീസൺ, അത്രേ ഉള്ളൂ. ഗേഷ്യസ് ആറ്റം അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് നമ്മൾ എടുക്കുന്നതിന്റെ റീസൺ ഇത്ര ഉള്ളൂ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഗ്യാസ് ആണ് എന്നുണ്ടെങ്കിൽ കുറവായിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റഡീസ് നടത്താൻ ഈസിയാണ്. ഇന്ററാറ്റമിക് ഫോഴ്സസ് ഗ്യാസിൽ മിനിമം ആയതുകൊണ്ടിട്ടാണ് നമ്മൾ ഗ്യാസ് എടുത്ത് വെച്ചിട്ട് ഈ സ്റ്റഡീസ് എല്ലാം നമ്മൾ നടത്തുന്നത്. ഇനി ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്തിനാ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഗ്രൗണ്ട് സ്റ്റേറ്റ് എടുക്കുന്നതിന്റെ റീസൺ അവിടെ അവർക്ക് എനർജി കുറവായിരിക്കും, സ്റ്റെബിലിറ്റി കൂടുതൽ ആയിരിക്കും. അവിടെയും നമുക്ക് സ്റ്റഡീസ് നടത്താൻ ഈസിയാണ്. അൺസ്റ്റേബിൾ ആയിട്ട് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്നവരെ നമുക്ക് പിടിച്ചു നിർത്തി പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ടാണ് സ്റ്റെബിലിറ്റി കൂടുതലായിട്ടുള്ള എനർജി കുറഞ്ഞ സ്റ്റേറ്റിനെ പറ്റി നമ്മൾ എടുത്ത് പഠിക്കുന്നത്. ഓക്കെ, ദെൻ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അസ്ലം റീഡ് ദ ക്വസ്റ്റ്യൻ 3.17. How would you explain the fact the first ionization enthalpy of sodium is lower than that of the magnesium, but its second ionization enthalpy is higher than that of magnesium? ദേഗ എഴുതി നോക്കാം. ഫസ്റ്റ് അയണൈസേഷൻ ഓഫ് എന്തൽപി ഓഫ് സോഡിയം ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് മഗ്നീഷ്യം, ബട്ട് ഇറ്റ് സെക്കൻഡ് അയണൈസേഷൻ എന്തൽപി ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് മഗ്നീഷ്യം. സോഡിയത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ആറ്റോമിക് നമ്പർ എഴുതി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ദെൻ ഫസ്റ്റ് അയണൈസേഷൻ എന്തൽപി സോഡിയത്തിനാണോ മഗ്നീഷ്യത്തിനാണോ കൂടുതൽ, അതെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് അയണൈസേഷൻ എന്തൽപി ആർക്കാ കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക എന്താണ് അതിന്റെ റീസൺ എന്ന് കണ്ടുപിടിക്കുക. സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ പറഞ്ഞു വിശാല. മഗ്നീഷ്യത്തിന്റെയോ? 5-12. ഏകല്ലാരും എഴുതിക്ക്. സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 11. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. 1s2 2s2 2p6 3s1. മഗ്നീഷ്യം 1s2 2s2 2p6 3s2. സോഡിയം ഒരു ഇലക്ട്രോണിനെ കൊടുത്തു, Na++1 ഇലക്ട്രോൺ. അതാണ് ഫസ്റ്റ് അയണൈസേഷൻ എന്തൽപി. മഗ്നീഷ്യത്തിന്റെ കേസിൽ മഗ്നീഷ്യം ഗിവ്സ് 1 ഇലക്ട്രോൺ, മീൻസ് Mg++1 ഇലക്ട്രോൺ. ഇതാണ് മഗ്നീഷ്യത്തിന്റെ ഫസ്റ്റ് അയണൈസേഷൻ എന്തൽപി. ഒരു ഇലക്ട്രോണിനെ കൊടുത്തു കഴിയുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബിക്കം 1s2 2s2 2p6. ഹിയർ 1s2 2s2 2p6 3s1. ആദ്യത്തെ കേസിൽ ഫസ്റ്റ് അയണൈസേഷൻ എന്തൽപി കൂടുതൽ മഗ്നീഷ്യത്തിനാണെന്ന് പറഞ്ഞു. സെക്കൻഡ് കേസിൽ Na+ എഗെയിൻ ഒരു ഇലക്ട്രോണിനെ കൊടുത്ത് Na2++1 ഇലക്ട്രോൺ ആകുമ്പോൾ 1s2 2s2 2p5. ഇതാണ് സെക്കൻഡ് അയണൈസേഷൻ എന്തൽപി. ഇത് കൂടുതൽ സോഡിയത്തിനാണ്. എന്താണ് റീസൺ?
ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപി കൂടുതൽ മഗ്നീഷ്യത്തിനും സെക്കൻഡ് അയണൈസേഷൻ എന്താൽപി കൂടുതൽ സോഡിയത്തിനുമാണ്. വാട്ട് ഈസ് ദ റീസൺ? ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം? ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്? ഒന്ന് കൈപൊക്കിക്ക്. ഉള്ളി ഫാത്തിമ, ഷിജു ആൻഡ് മരിയ, റോസ് മരിയ. ആദ്യത്തെ കേസിൽ സ്റ്റേബിൾഡ് ആണ്, അപ്പൊ അവിടെ ഒരു വെച്ച് പോകുമ്പോ മഗ്നീഷ്യത്തിന്റെ ലാസ്റ്റ് 3 years വേണം. എന്നയുടെ 2P6 ആവും. അപ്പൊ സോഡിയം സ്റ്റേബിൾ ആവും, മഗ്നീഷ്യം അൺസ്റ്റേബിൾ ആവും. അപ്പോ സോഡിയം അത് തന്നെയാണ് റീസൺ. ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s1 ആയിരുന്നു. നോക്ക്, ഇവിടെ 3s2 ആണ്. ഇത് ശരിക്കും സ്റ്റേബിൾ ആ. എസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയത് കൊണ്ട് ഇത് സ്റ്റേബിൾ ആ. അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യണമെങ്കിൽ, സ്റ്റേബിൾ ആയിട്ടുള്ളതിൽ നിന്നും റിമൂവ് ചെയ്യണമെങ്കിൽ മോർ എമൗണ്ട് ഓഫ് എനർജി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ മഗ്നീഷ്യത്തിന്റെ സ്റ്റേബിൾ ആണ് കമ്പയർഡ് വിത്ത് സോഡിയം. അപ്പൊ മഗ്നീഷ്യത്തിന്റെ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപി കൂടുതലായിരിക്കും. അതിനുശേഷം ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്തതിന് ശേഷമുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, സോഡിയത്തിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ ഇനി ഇരിക്കുന്നത് 2p6 ലാണ്, അത് സ്റ്റേബിൾ ആണ്. മഗ്നീഷ്യത്തിന്റെ ഇനി ഇരിക്കുന്നത് 3s1 ലാണ്. അപ്പൊ 3s1 2p6 കമ്പയർ ചെയ്താൽ 2p6 സ്റ്റെബിലിറ്റി കൂടുതലാണ്. 2p6 സ്റ്റെബിലിറ്റി കൂടുതലായതുകൊണ്ട് സെക്കൻഡ് അയണൈസേഷൻ എന്താൽപി ആർക്ക് കൂടുതൽ വരും? സോഡിയത്തിന് കൂടുതൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് രണ്ട് കേസിലും ഒരാൾക്ക് 3s ലും ഒരാൾക്ക് രണ്ടുപേരുടെ കേസിൽ 3s ലും ഒരാൾക്ക് 3s1 ഒരാൾക്ക് 3s2 സ്റ്റേബിൾ ആയിട്ടുള്ള 3s2. അപ്പൊ റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ട് 3s2. സോ മഗ്നീഷ്യത്തിന് ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപി കൂടുതൽ. ഇലക്ട്രോണെ ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്തതിന് ശേഷം സെക്കൻഡിലോട്ട് നമ്മൾ പോകുവാണെങ്കിൽ, ഇലക്ട്രോൺ റിമൂവ് ചെയ്തതിന് ശേഷം നോക്കുവാണെങ്കിൽ സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആ സ്റ്റേബിൾ കമ്പയർഡ് വിത്ത് മഗ്നീഷ്യം. അപ്പൊ സെക്കൻഡ് അയണൈസേഷൻ എന്താൽപി സോഡിയത്തിന് കൂടുതൽ ആയിരിക്കും. മനസ്സിലായോ എന്താന്നുള്ളത്? ക്ലിയർ ആയി എന്നുള്ളതൊന്ന് കൈവക്കിക്ക്. യെസ്. Would we expect the second electron gain enthalpy of oxygen as positive, more negative or less negative than the first? Justify your answer. Second electron gain enthalpy is oxygen is positive, negative or less negative? That is question. More negative or less negative or positive? Second electron gain enthalpy. Second lot, at the same time, first electron gain enthalpy is what?
ഓക്സിജൻ പീരിയോഡിക് ടേബിളിൽ റൈറ്റ് സൈഡിൽ കിടക്കുന്നതാ. ഓക്സിജൻ എന്തായാലും ഇലക്ട്രോണിന് ആവശ്യമുണ്ട്, അത് നമുക്കറിയാം ആണല്ലോ. അപ്പൊ ഓക്സിജന്റെ അകത്തോട്ട് നമ്മൾ ഇലക്ട്രോണിനെ കൊടുത്തു കഴിയുമ്പോൾ അവിടെയുള്ള റിയാക്ഷൻ എന്തായിരിക്കും? എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ? ആലോചിച്ച് നോക്കിട്ട് പറയാം. ഇലക്ട്രോണിനെ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഇലക്ട്രോണിന് എന്തായാലും ഓക്സിജൻ ആവശ്യമുണ്ട്. അപ്പൊ അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണോ എൻഡോതെർമിക് റിയാക്ഷൻ ആണോ? റോസ്മരിയ മിസ്, ഈ പി സബ് ഷെല്ല് ഫോർ ഇലക്ട്രോൺ അല്ലേ വരുന്നത്, അപ്പോ അല്ല ഓക്സിജന്റെ കോൺഫിഗറേഷൻ എടുക്കുകയാണെങ്കിൽ അപ്പോ ഫോർ ഇലക്ട്രോണ് ഗെയിൻ ചെയ്യും ചെയ്യാം. ഫോർ ഇലക്ട്രോണിൽ ഫോർ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യണം എങ്ങനെയാ? ഓക്സിജൻ മുഴുവനായിട്ടല്ലേ വാലൻസ് ഇലക്ട്രോൺസ് നമ്മൾ എടുക്കുന്നേ. ഓക്കെ ഓക്കെ, അപ്പൊ രണ്ട് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യാം. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ രണ്ട് ഇലക്ട്രോൺ വേണം. അപ്പൊ ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എന്തായാലും ഉണ്ട്, സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എന്തായാലും ഉണ്ട്. ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എന്തായാലും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ആദ്യം പറയാം. പോസിറ്റീവ് ആയിരിക്കും. ഇലക്ട്രോൺ ഗെയിൻ എന്തായാലും അവർക്ക് എന്തായാലും ഇലക്ട്രോണിന് ആവശ്യമുണ്ട്. നമ്മൾ ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചാർജ് ഉണ്ടാവുന്നത്? ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ്. ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ, ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവാ. നമ്മൾ പഠിച്ചിട്ടില്ല ഇലക്ട്രോൺ ഗെയിൻ എന്തായാലും ലെഫ്റ്റ് ടു റൈറ്റ് ബിക്കം മോർ നെഗറ്റീവ് ആണോ ലെസ് നെഗറ്റീവ് ആണോ? മോർ നെഗറ്റീവ്. ലെഫ്റ്റ് ടു റൈറ്റ് മോർ നെഗറ്റീവ്. മോർ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അത് എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ? എക്സോതെർമിക് റിയാക്ഷൻസ് ആണ്. അപ്പൊ നമ്മള് ഏറ്റവും ആദ്യം നമ്മൾ ഓക്സിജൻ എടുക്കുക. ഓക്സിജൻ നമ്മൾ എടുക്കുവാണെങ്കിൽ ഓക്സിജൻ ആറ്റത്തിലോട്ട് നമ്മള് ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്ത് കൊടുത്താൽ അത് ഒ മൈനസ് ആകും. അപ്പൊ ഇവിടെ എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. കാരണം അവർക്ക് എന്തായാലും ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ എക്സ്ട്രാ എനർജി ഒന്നും അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ സുഖമായിട്ട് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. അങ്ങനെ എനർജി റിലീസ് ചെയ്താൽ അവിടെ എനർജി റിലീസ് ചെയ്യുന്നു എന്നാ പറഞ്ഞത്. റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു എക്സോതെർമിക് ആണ്. ഓക്സിജൻ ഗ്യാസ് ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഓ മൈനസ് ആകും. അവിടെ ഉണ്ടാകുന്ന എന്തൽപി ചേഞ്ച് എന്ന് പറയുന്നത് -141 കിലോ ജൂൾ പെർ മോൾ ആണ്. ഇനി നമ്മൾ ഈ ഓക്സിജന്റെ അകത്തോട്ട് വീണ്ടും ഓ മൈനസിന്റെ അകത്തോട്ട് ഒരു ഇലക്ട്രോണിനെയും കൂടെ ആഡ് ചെയ്താൽ അത് ഓ ടു മൈനസ് ആകും. ഓക്കെ, അപ്പൊ നമ്മള് ഓ ടു മൈനസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഓൾറെഡി അവിടെ ഒരു നെഗറ്റീവ് ചാർജ് ആണുള്ളത്. ഓക്സിജൻ ഓൾറെഡി ഒരു നെഗറ്റീവ് ചാർജാ. വീണ്ടും നമ്മൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് കൊടുത്താൽ ലൈറ്റ് ചാർജസ് എന്താ ചെയ്യുന്നത്? റിപ്പൽ ചെയ്യും എന്നുള്ള കാര്യം നമുക്കറിയാം ഇല്ലേ. ഓൾറെഡി ഓക്സിജൻ നെഗറ്റീവ് ആണ് ഇലക്ട്രോണിനെ കിട്ടിയിട്ട്, വീണ്ടും എക്സ്ട്രാ ഒരു ഇലക്ട്രോണിനെ കൊടുത്താൽ അത് വീണ്ടും എന്താകും? അവിടെ റിപ്പൽഷൻ വരും. പക്ഷെ നമുക്ക് കൊടുക്കുകയും വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? മോർ എമൗണ്ട് ഓഫ് എനർജി അങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അവർ എനർജി അബ്സോർബ് ചെയ്യേണ്ടതായിട്ട് വരും. കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി അങ്ങോട്ട് കൊടുക്കുവാണ് എന്നുണ്ടെങ്കിൽ എന്നെ എനിക്ക് സംഭവിക്കുന്നത് സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എന്തൽപിയുടെ വാല്യൂ എന്താകും? പോസിറ്റീവ് ആകും. അത് എപ്പോഴും ഓർത്തോണം. ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി മോർ നെഗറ്റീവ് ആണ്. ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി ആണ് എന്ത് വരുന്നത്? നെഗറ്റീവ് വരുന്നത്. സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ ഇതിന്റെ ആൻസർ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ വരുന്നത് +780 കിലോ ജൂൾ. ഇതല്ല എക്സ്പെരിമെന്റലി പ്രൂവ്ഡ് ആണ് കേട്ടോ, കിലോ ജൂൾ പെർ മോൾ. അതിന്റെ റീസൺ എന്താണെന്ന് കൂടെ നോട്ട് ചെയ്ത് വെച്ചോ. എന്തുകൊണ്ട് സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി പോസിറ്റീവ് ആയി? IE1 ഇവിടെ നെഗറ്റീവും സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ, സോറി IE1 IE2 അല്ല കേട്ടോ, EG അല്ലേ. ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി അല്ലേ. സോ EG1 നെഗറ്റീവ്, EG2 പോസിറ്റീവ്. ഇതിന്റെ റീസൺ എനർജി ഈസ് അബ്സോർബ്ഡ് ടു ഓവർകം ദി സ്ട്രോങ് ഇലക്ട്രോ സ്റ്റാറ്റിക് റിപ്പൽഷൻ
between the negatively charged O minus ion and the second electron being uprooted. അപ്പൊ നാളത്തെ ക്ലാസ്സിൽ വരുമ്പം ഈ ചാപ്റ്റർ മുഴുവനായിട്ട് പഠിച്ചിട്ട് വന്നാൽ മതി. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, മുഴുവൻ ചോദിക്കും. ഇത് പഠിക്കാതെ കൊണ്ട് നമുക്ക് ഫോർത്ത് ചാപ്റ്റർ പഠിക്കാൻ പറ്റില്ല മക്കളെ. ഇത്രയും ദിവസം നിങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് പഠിച്ചില്ല എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. യെസ്, സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. Thank you.